السلام عليكم ورحمة الله وبركاته، طلابي وطالباتي الأعزاء. نحن اليوم نتذوق ونناقش القصيدة لأحمد شوقي الأمير الشعراء في مصر. عنوان هذه القصيدة توت عنخ آمون أو زمان الفرد يا فرعون ولا. وهذه القصيدة هي قصيدة مقررة للدراسة في الفصل الرابع للبكالوريوس في اللغة العربية. فأولا نحن ننشد هذه القصيدة. كيف يا أختي وشع خبرينا أحاديث القرون الغابرين، وقصي من مصارعهم علينا ومن دولاتهم ما تعلمين. فمثلك من روى الأخبار طرا ومن نسب القبائل أجمعين. نرى لك في السماء خليب قرن ولا نحصي على الأرض الطعين. مشيت على الشباب شوال نار ودرت على المشيب رحا طحونا. تعينين الموالد والمنايا وتبنين الحياة وتهدمين. فيا لك هرة أكلت بنيها وما ولدوا وتندلر الجنين. أأم المالكين بني أمون ليهنك أنهم نزعوا أمونا. ولدت له المآمين الدواهي ولم تلدي له قط الأمينا. فكان الشهب حين الأرض ليل وحين الناس جد مللين. مشت بمنارهم في الأرض روما ومن أنوارهم قبست أثينا. ملوك الدهر بالوادي أقاموا على وادي الملوك محجبين. فرب مصفد منهم وكانت تساق له الملوك مصفدين. تقيد في التراب بغير قيد وحل على جوانبه رهينا. تعالى الله كان السحر فيهم أليسوا للهجارة منتقين. يحب المرء نبش أخيه حيا وينبشه ولو في الهالكين. سللت من الحفائر قبل يوم يسل من التراب الهامدين. فإن تك عند بحث فيه شك فإن وراءه البعث اليقين. ولو لم يعصموك لكان خيرا كفى بالموت معتصما حسينا. يضر أخو الحياة وليس شيء بضائره إذا صحب المنونا. زمان الفرد يا فرعون ولا ودالت دولة المتجبرين. وأصبحت الرعاة بكل أرض على حكم الرعية نازلين. عن القصيدة. هذه القصيدة التي ألفها أمير الشعراء أحمد شوقي بعد رجوعه إلى مصر من منفاه في الأندلس دلالة على توجهه بالقصائد نحو الشعب المصري بعد أن قضى سنوات عديدة في قصر الخديوي. هذه القصيدة تنتمي إلى المذهب الكلاسيكي الجديد، حيث يتحكم العقل عقلا ويكثر من الأدلة ويحافظ على شكل الشعر العربي المتوارث وموسيقاه المتبع. هذه القصيدة التي ألفها أمير الشعراء أحمد شوقي بعد رجوعه إلى مصر من منفاه في الأندلس. ഈജിപ്തിൽ നിന്ന് അദ്ദേഹത്തെ നാട് കടത്തപ്പെട്ടിരുന്നു. അത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വന്ന ഉടനെ അദ്ദേഹം ഇവിടെ നിന്ന് നാട് കടത്തപ്പെട്ടിരുന്നു. അങ്ങനെ നാട് കടത്തപ്പെട്ട ആ പ്രദേശത്തിൽ നിന്ന് സ്പെയിനിലേക്കാണ് നാട് കടത്തപ്പെട്ടത്. അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ആണ് അദ്ദേഹം ഈ രചന നടത്തുന്നത്. വഹാദിഹിൽ ഖസീദ ദലാലത്തുൻ അലാ തവജ്ജുഹി ബിൽ ഖസായിദി നഅവ ശഅബൽ മിസ്രി. ഇത് തന്റെ ഈ ഈജിപ്ഷ്യൻ ജനതയോട് നേരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ തന്റെ സമൂഹത്തിലേക്ക് നേരെ തിരിഞ്ഞുകൊണ്ടുള്ള കവിതാ രചന തുടങ്ങിയതിന്റെ ഒരു തെളിവാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാരംഭം കൂടിയാണ് ഈ കവിത എന്ന് പറയാം. ബഅദാൻ ഖലാ സനവാത്തിൻ അദീദ ഫി ഖസ്രിൽ ഖുദൈബി. കാരണം അമീറു ഷോറ അല്ലേ എന്ന പേരിൽ, അമീറു ഷോറ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അന്ന് കൊട്ടാര കവിയായിരുന്നു. ഖസ്റുൽ ഖുദൈബിയില് കൊട്ടാര കവിയായിട്ട് അറിയപ്പെട്ടിരുന്ന ഈ അമീറുൽ ഖസ്റായിരുന്നു. ഖസ്ർ കൊട്ടാരം, അല്ലെങ്കിൽ കൊട്ടാരത്തിലെ ഖുദൈബി കൊട്ടാരത്തിലെ പ്രശസ്തനായിട്ടുള്ള കവിയായി അറിയപ്പെട്ടിരുന്ന
അല്ലെങ്കിൽ ഉന്നത ജാതികൾക്ക് വേണ്ടി അല്ലെ, വരേണ്യവർഗത്തിന് വേണ്ടി കവിത രചിച്ചിരുന്ന അഹമ്മദ് ഷൗക്കി സാധാരണ ജനങ്ങളിലേക്ക് തിരിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ കവിത രചിക്കാൻ തുടങ്ങി എന്നതിൻ്റെ ആദ്യ തെളിവാണ് അല്ലെങ്കിൽ ആദ്യ പടിയാണ് ഈ കവിത എന്ന് നമുക്ക് പറയാം. هذه القصيدة تنتمي إلى المذهب الكلاسيكي الجديد حيث يتحكم العقل ويكسر من الأدلة ويحافظ على شكل الشعر العربي المتوارث وموسيقاه المتبع. അതുപോലെ തന്നെ ഈ കവിതയുടെ ഒരു പ്രത്യേകത, നമുക്കറിയാം കവിത രചന ശൈലിയിൽ അല്ലെങ്കിൽ രചന കവിത രചനയിൽ സാഹിത്യത്തിൽ തന്നെ ധാരാളം ചിന്താ പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം അസ്റുൽ ഹദീസിൽ തന്നെയാണ് പാശ്ചാത്യ ലോകത്തുണ്ടായിരുന്ന ഇത്തരം ചിന്തകളെ, സാഹിത്യ ചിന്തകളെ, സാഹിത്യ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം ഈ അറബ് സാഹിത്യങ്ങളിലും വളർന്നു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ പ്രസ്ഥാനമാണെങ്കിൽ ചിന്താധാരയാണ് നിയോ ക്ലാസിസം. നിയോ ക്ലാസിസം എന്ന് പറയുന്നത് പണ്ടകാലത്തുണ്ടായിരുന്ന പഴയ കാലത്തുണ്ടായിരുന്ന രചനകൾക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ അതേ ശൈലിയിൽ പുതിയ ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അപ്പോൾ പഴമയ്ക്ക് ക്ലാസിക്കായ കവിതകൾക്ക് പ്രാധാന്യം കൊടുക്കുക, ക്ലാസിക് സാഹിത്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അതേ ആശയങ്ങളെ അതിനെ ഒന്നും കൂടെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് പുതിയ രീതിയിലേക്ക് ക്ലാസിക് സാഹിത്യങ്ങളെ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ നിയോ ക്ലാസിസം എന്ന് പറയുന്നത്. നിയോ ക്ലാസിസത്തിൻ്റെ അല്ലെങ്കിൽ ക്ലാസിക് സാഹിത്യത്തിൻ്റെ തന്നെ പ്രത്യേകത യതഹക്കമുൽ അഖ്ല, അതിൽ ഖയാലിനേക്കാൾ കൂടുതൽ അതുപോലെ ഷുഊറിനേക്കാൾ കൂടുതൽ അതിന് പ്രാധാന്യം, അതിൽ കൂടുതൽ ഉണ്ടാവുക, അഖലിന് പ്രാധാന്യം ഉണ്ടാവും. അതുപോലെ തന്നെ വയുക്കുസുറുമിനിൽ അതില്ല, കുറെ പ്രകൃതിയിൽ നിന്നുള്ള അല്ലെങ്കിൽ അഖലിയായ ധാരാളം തെളിവുകൾ അതിൽ നമുക്ക് നിരത്തുന്നത് കാണാം. അതുപോലെ തന്നെ വയുഹാഫിലു അല ഷെക്രി ഷീരിൽ അറബിയൽ മുത്തവാറസ്, പരമ്പരാഗതമായി ലഭിച്ച അറബി കവിതയുടെ, പഴയ അറബി കവിതയുടെ ശൈലിയെ സ്വീകരിക്കുന്ന, അതിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ടെൻഡൻസി നമുക്ക് മദ്ഹബ് ക്ലാസിക്കയിൽ കാണാം. അതുപോലെ തന്നെ വ മൂസീഖാഹു അൽ മുത്തബ, അവിടെയുള്ള വസ്നും കാഫിയുമൊക്കെ അറബ് കവിതയ്ക്ക്, പഴയകാല അറബ് കവിതയ്ക്ക്, പ്രത്യേകിച്ചും ക്ലാസിക് സാഹിത്യം എന്ന് പറയുന്ന നമ്മൾ അറബിയെ സംബന്ധിച്ചിടത്തോളം ജാഹിലിയ കാലഘട്ടം മുതൽ മിഡിൽ ക്ലാസ്, മിഡിൽ ഏജ് ആയിട്ടുള്ള അബ്ബാസി കാലഘട്ടം വരെയുള്ള രചനകളെയൊക്കെ, അല്ലെങ്കിൽ ആധുനിക കാലഘട്ടം തുടങ്ങുന്നത് വരെയുള്ള രചനകളൊക്കെ നമുക്ക് ക്ലാസിക് സാഹിത്യങ്ങളിലായിട്ട് പരിഗണിക്കാൻ പറ്റും. അങ്ങനെയുള്ള ക്ലാസിക് സാഹിത്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വസ്നും കാഫിയയും ഖലീൽ ഇബിൻ അഹമ്മദ് കൊണ്ടുവന്ന ബഹൂറുകളൊക്കെ പ്രധാനം കരുതി അങ്ങനെയുള്ള രചനകളാണ് അന്ന് നടന്നിരുന്നത്. അപ്പൊ അതിനൊരു പ്രത്യേക രീതിയിലുള്ള മ്യൂസിക് ഉണ്ട്, സംഗീതാത്മകത ഉണ്ട്, അതിന്റെ വസ്നും കാഫിയയും കൊടുക്കുന്നതിനനുസരിച്ച്. പ്രത്യേകിച്ച് ഈ 16 ബഹറിലൊക്കെ കൊടുക്കുമ്പോൾ ഓരോ ബഹറിനും അതിൻ്റെതായ സംഗീതാത്മകത ഉണ്ട്, കാവ്യാത്മകതയുണ്ട്, അതിന്റെ സംഗീതാത്മകതയുണ്ട് അല്ലെ. ബഹൂറു ഷേരി വാഫിറുഹ ജമീലു എന്ന് പറയുന്ന വാഫിറിൽ വരുന്നത്, അതുപോലെ തന്നെ കാമില് പറയുന്ന ബഹർ പോലെയുള്ള, മുസ്തഫിലുൻ ഫായിലുൻ മുസ്തഫിലുൻ പോലെയുള്ള റജിസില് പോലെ വരുന്ന കവിതകൾ, ഇങ്ങനെ ഓരോ തഫീലുകളും മാറി വരുമ്പോൾ അതിന്റെ സംഗീതത്തിന് വ്യത്യാസം ഉണ്ടാവും. ആ സംഗീതാത്മകതയെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള കവിതാരചനയാണ് നിയോ ക്ലാസിസത്തിൽ ഉണ്ടായിരുന്നത് എന്നർത്ഥം. മുനാസബത്തുൽ കസീദ, ഈ കവിത രചിക്കാനുണ്ടായിട്ടുള്ള ഒരു പിന്നെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു സാഹചര്യം, ഫി സനാ അൽ ഫതിസ്മിയ സലാസ വൈശ്രീന തമ്മൽ കഷ്ഫൻ മഖ്ബറത്തിൽ ഫിർഔൻ അസ്സഗീർ തൂത് അൻ അമൂൻ الذي تولى حكم مصر وهو في سنه التاسع ولأنه صغير حجز كرسي الحكم حتى يكبر حتى يكبر وتولى إدارة الحكم حاشية من الكهنة ومن رجالات الدولة مات هذا الفرعون في سن شبابي وكانت مقبرته هذه أكبر وعلم كشف أسري في التاريخ لما تحوي من النفائس والكنوز عندما أعلن عن الكشف فأسرع أمير الشعراء بنشر هذه القصيدة ഐ ഫി സന അൽഫത്തിസ്മിയ സലാസ വൈശ്രീന. 1923 ഈ ഫറോവമാരിലെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു അമീറായിരുന്നു, അവിടുത്തെ രാജാവായിരുന്നു തോത് അൻ അമൂൻ എന്ന് പറയുന്ന ആള്. അദ്ദേഹം തൻ്റെ 9-ാമത്തെ വയസ്സിൽ തന്നെ അധികാരം നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തനിക്ക് പിന്നെ വലുതാകുന്നത് വരെ, അല്ലെങ്കിൽ അധികാരം നേരിട്ട് നടത്തുന്നത് വരെ അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ കൊണ്ടു നടന്നിരുന്ന അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്തുമുള്ള അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചിരുന്ന രാഷ്ട്രത്തിലെ വലിയ നേതാക്കന്മാരും അതുപോലെ തന്നെ ജ്യോത്സ്യന്മാരുമൊക്കെയാണ് അവിടുത്തെ അധികാരങ്ങൾ കണ്ടിറങ്ങുന്നത്. അദ്ദേഹം അങ്ങനെ ഇരിക്കെ തന്നെ വളരെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം മരിച്ചിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മക്ബറ, അദ്ദേഹം നമുക്കറിയാം
അദ്ദേഹത്തെയും ഈ പിരമിഡിൽ കുടി പിരമിഡിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ പ്രധാനപ്പെട്ട മക്ബറയിൽ ആ പിരമിഡിൽ അദ്ദേഹത്തിന്റെ ശവമഞ്ചത്തിലാക്കി അദ്ദേഹത്തെ പിന്നെ ഒരു മമ്മി ചെയ്തുകൊണ്ട് ശേഷം മമ്മി ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹത്തെയും മറവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പിന്നെ അഹ്റാമില് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു അഹ്റാമിലാണ് അദ്ദേഹത്തെ കുടിയിരുത്തപ്പെട്ടിട്ടുള്ളത്. തന്നെയുമല്ല വക്കാനത്ത് അക്ബറത്തു ഹാദി അക്ബർ വഅലമു കശ്ഫി നസരിൻ ഫി താരിഖി ലിമാ തഹ്വീ മിനൻ നഫായിസ് വൽ കുനൂസ്, ധാരാളം നിധികളും അതുപോലെ തന്നെ മൂല്യമുള്ള ധാരാളം ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കളും ഒക്കെ അതിൽ ഉള്ളതുകൊണ്ട് ഒരു ചരിത്രപരമായിട്ടുള്ള വലിയൊരു കണ്ടെത്തലായിരുന്നു അദ്ദേഹത്തിന്റെ മക്ബറ കണ്ടെത്തി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് വളരെയധികം പ്രാധാന്യം കിട്ടി. അങ്ങനെ ഈ പിന്നെ ശവകുടീരം അദ്ദേഹത്തിന്റെ ശവകുടീരം കണ്ടെത്തിയതിനെ തുടർന്ന് ചരിത്രപരമായ കണ്ടെത്തലിനെ തുടർന്ന് ആ സ്പോട്ടിലേക്ക് അമീർ ഷോറ ചെല്ലുകയും അങ്ങനെ അദ്ദേഹത്തോട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ചരിത്രത്തിന് ഈജിപ്തിന്റെ പഴയകാല ചരിത്രത്തെ ആവാഹിച്ചുകൊണ്ട് അതിനെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമകാലിക ഈജിപ്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ചില സൂചകങ്ങൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഈ കവിത അവതരിപ്പിക്കുന്നത്. മൗലോൽ കസീദ, ഈ കവിതയുടെ വിഷയം ഇങ്ങനെയാണ്. യുബൈനു ഷാഹിർ ഫി ഹാദിൽ കസീദ ബഅദൽ ജവാനിബ താരിഖി അലി മിസ്റൽ ഖദീമ ഖാസതൻ ഫിൽ അഹ്ദിൽ ഫിർഔനി വകാനൽ ഹാകിമു വൽ ഹാഷിയതു തനഅമൂന വയഅകുലൂന വയതമത്തഊന ബിഖൈറാതിൽ ബിലാദ് വശഅബു യതദവഖു വൈലാത്തിൽ ഇംലാഖി വൽ ജൂഇ വസ്സില്ല യുഹാവിൽ ഷൗഖി അൻ യസ്തഖറ ഹാദിഹിൽ ജവാനിബ താരിഖിയ ഫി ലൗഇ തതവറാത്തിൽ ജദീദ അല്ലതീ തുനബ്ബിഹു ഫിഹ അശഅബ ഇലാ മകാനതിഹി അസ്സിയാസിയ ഫി ഔലാഇ അൽ ആലമിൽ ജദീദ്. ഈ കവിതയുടെ ഒരു വിഷയം നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം. യുബൈനു ഷാഹിർ ഫി ഹാദിൽ കസീദ ബഅദൽ ജവാനിബ താരിഖിയ മിസ്റൽ ഖദീമ ഖാസതൻ ഫിൽ അഹ്ദിൽ ഫിർഔനി, ഫറോവയുടെ കാലഘട്ടത്തിലുള്ള പഴയകാല ഈജിപ്തിന്റെ ചരിത്രത്തിന്റെ വ്യത്യസ്ത ഘടകങ്ങളെയാണെങ്കിൽ ഒരു ചരിത്ര പശ്ചാത്തലങ്ങളെയാണ് അദ്ദേഹം ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ ഈ ഫിർഔന്റെ കാലഘട്ടത്തിലുള്ള ജീവിതം എന്തായിരുന്നു, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്, വക്കാനൽ ഹാക്കിമു വലാഷിയത്തു എത്തന അമൂന വയക്കുലുനവയത്തമത്തവന് ബി ഹൈറാത്തിൽ ബിലാദ്, രാഷ്ട്രത്തിന്റെ എല്ലാ ഫലഭൂയിഷ്ഠതകളെയും അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ എല്ലാ നന്മകളെയും ആസ്വദിക്കുകയും തിന്നുകുടിച്ച് ആസ്വദിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഭരണവർഗം അല്ലെ വരേണ്യവർഗം, അതായത് ഭരണകൂടവും ഭരണകൂടത്തെ സഹായിക്കുന്ന ഹാഷിയകളും അവരെല്ലാവരും വരേണ്യവർഗം വളരെ ആസ്വദിച്ച് ജീവിക്കുമ്പോൾ ഭരണവർഗം വളരെ ആസ്വദിച്ച് ജീവിക്കുമ്പോൾ വഷഅബു യതദവ്വഖു വൈലാത്തിൽ ഇംലാഖി വൽ ജൂഇ വസ്സില്ല, സമൂഹം അവിടുത്തെ ജനസമൂഹം അവിടുത്തെ ഭരണീയര് അവരെന്തായിരുന്നു, ജൂ പട്ടിണി പരിവട്ടവും അതുപോലെ തന്നെ വളരെ നിന്ദ്യമായ ജീവിതവും ആസ്വദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ തദവുക്ക് ചെയ്തുകൊണ്ട്, തദവുക്ക് പറഞ്ഞാൽ ഇവിടെ അതൊക്കെയായിരുന്നു അവർ അനുഭവിച്ചു കൊണ്ടിരുന്നത്, ആസ്വദിക്കുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജനത വളരെ പട്ടിണിയിലും പരിവട്ടത്തിലും ജീവിക്കുമ്പോൾ അവിടെയുള്ള രാഷ്ട്രത്തിന്റെ മുതലുകളെ മൊത്തം തിന്നുകുടിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന ഭരണവർഗമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. യുഹാവിൽ ഷൗക്കി അൻ യസ്തഖറ ഹാദിഹിൽ ജവാനിബ താരിഖിയ, ഈ ഒരു ചരിത്ര പശ്ചാത്തലങ്ങളെ വീണ്ടെടുത്ത് വായിക്കുകയാണ് ഷൗക്കി ഇവിടെ ചെയ്യുന്നത്. ഫിലോ ഇത്ത തൗറാത്തുൽ ജദീദ, സമകാലിക വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ സമകാലിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങളുടെ സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈജിപ്തിന്റെ പഴയകാല ചരിത്രത്തെ പുനർവായന നടത്തുകയാണ് ഷൗക്കി ചെയ്യുന്നത്. അല്ലത്തി തുനബ്യൂഫിയ ഷാബ ഇലാ മക്കാനത്തി ഹിസിയാസിയ, അങ്ങനെ ഈ കവിതയിൽ ഷൗക്കി ചെയ്യുന്നത് തുനബ്യൂഫിയ അഷാബ ഇലാ മക്കാനത്തി ഹിസിയാസിയ ഫി ഔലായി അൽ ആലമിൽ ജദീദ്, പുതിയ ലോകത്തിന്റെ പുതിയ ലോകക്രമത്തിൽ ആ ജനസമൂഹത്തിൻ്റെ ഈജിപ്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയപരമായ നിലവാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ അവരുടെ അസ്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ അവരുടെ സ്ഥാനത്തിൻ്റെ നിലവാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്ഥാനത്തിൻ്റെ അവരുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയുമാണ് അഹമ്മദ് ഷൗക്കി ഈ കവിതയിൽ ചെയ്യുന്നത്. وبعد ان بين الجوانب التاريخيه لمصر القديمه يوجه الشاعر الخطاب الى الفرعون الصغير الذي اخرج من قبره. അപ്പോ
ഈ ഈജിപ്തിന്റെ പഴയകാല രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെ ചിത്രീകരിച്ചതിന് ശേഷം ഷൗക്കി പിന്നീട് നേരെ ആ മക്ബറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ആ തൂത്ത് ആൻഖ് അമൂൻ എന്ന് പറയുന്ന ആ ഫിർഔനോട് നേരെ അഭിസംബോധന ചെയ്യണം. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണം പെട്ടുപോയി മറവാടപ്പെട്ട ഈ തൂത്ത് ആൻഖ് അമൂനെ തിരിച്ച് ഇങ്ങോട്ട് പുറം ലോകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തെ ആധുനിക ലോകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തോട് അഭിസംബോധന ചെയ്യുകയാണ് അഹമ്മദ് ഷൗക്കി. ഫയഖൂലു ഇന്ന സമാനൽ ഫർദി ഖദ് ഇൻഖള, അതായത് ഏകാധിപത്യം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഹാദ സമാനു ഷഅബി വഹാദ ആമത്തുന്നാസി, ഇത് ജനങ്ങളുടെയും അത് ജനസമൂഹത്തിൻ്റെയും കാലഘട്ടമാണ്, അത് ജനങ്ങളാൽ ജനങ്ങളെ ഭരിക്കപ്പെടുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ കാലഘട്ടമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. വാസ്ബഹൽ മുലൂക്കു വൽ ഹുക്കാമു യഹ്കുമൂന അലൈഹിം ബിൽ ഖാനൂനില്ലദീ യഹ്കുമു ബിഹി ആമത്തുന്നാസ്, ജനങ്ങൾക്ക് എങ്ങനെയാണോ ഏത് ഹുക്കുമുകൾ കൊണ്ടാണോ വിധിക്കപ്പെടുന്നത്, ഏത് നിയമമാണോ അവർക്ക് ബാധകം, അതേ നിയമം തന്നെയാണ് രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ അവിടുത്തെ ഭരണവർഗത്തിനും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. വഫി ഹാദിഹിൽ മഖൂല, അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കിൽ ഇന്ന സമാനൽ ഫർദി ഖദ് ഇൻഖള, ഇന്ന സമാനൽ ഖദി സമാനുൽ ഫർദി ഖദ് തവല്ല എന്ന് പറയുന്ന ഖദ് വല്ല എന്ന് പറയുന്ന ആ വാക്കിൽ തഹദീറുൻ വ ഇൻദാറുൽ ലികുല്ലി ഹാകിമിൻ മുസ്തബിദ്ദിൻ, സ്വേച്ഛാധിപതിയായ ആധുനിക ഭരണകർത്താക്കൾക്ക് കൂടി മുന്നറിയിപ്പ് ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് അദ്ദേഹം ആ കവിത അവസാനിപ്പിക്കുന്നത്. ഷറഹുൽ അബിയാദി കിഫിയ ഉഖ്തായു ഷഅഖബിരീന അഹാദീസൽ ഖുറൂനിൽ ഗാബിരീന ഉന മഅവാനിൽ മുഫ്രദാത്. ഉഖ്തു യൂഷ മഅന അശംസ്, ഉഖ്തു യൂഷ വഹാദ റംസുൻ ഔ കിനായത്തുൻ ലിശംസ്. ഖബിരീന മഅന അഖ്ബിരീന അഹാദീസ് അൽ അഖ്ബാർ. അൽ ഖുറൂൻ മഅന അൽ ഖുറൂനിൽ ഗാബിരീന ഐ അഖ്വാമുൽ ഖുറൂനിൽ മാലിയാവിൽ അജിയാലിൽ മാലിയ അൽ അജിയാലിൽ മാലിയ, കഴിഞ്ഞകാല സമൂഹങ്ങൾ. ഐ കിഫിയ ഉഖ്ത യൂഷ ഖബിരീന അഹാദീസ് അൽ ഖുറൂനിൽ ഗാബിരീന, സൂര്യ ഇവിടെ നിൽക്കൂ, എന്നിട്ട് കഴിഞ്ഞകാല സമൂഹങ്ങളുടെ സംഭവ വികാസങ്ങൾ അവരുടെ വൃത്താന്തങ്ങളെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അതാണ് പറയുന്നത് യാ ഷംസു കിഫ് അഖ്ബിരീന അഖ്ബാർ അൽ അഖ്വാമിൽ ഗാബിരീന ഫിൽ ഖുറൂനിൽ മാലിയ, കഴിഞ്ഞ കാല സമൂഹങ്ങളുടെ സംഭവങ്ങളെക്കുറിച്ച് വൃത്താന്തങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് എനിക്ക് അറിയിച്ചു തന്നാലും. അൽ ഖിതാബുൽ ഷംസ്, ഇത് സംസാരം അഭിസംബോധന ആരോടാണ്? ആദ്യത്തെ അഭിസംബോധന സൂര്യനോടാണ്. വഖദ് അഷാറ ഇലാ ഖിസ്സത്തി യൂഷാ ബിൻ നൂൻ ഫത മൂസ അലൈഹിമ സ്സലാത്ത് വസ്തിഖാഫിഹി അഷംസ്. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ യൂഷാ ബിൻ നൂൻ ഉണ്ടായിരുന്നു അല്ലെ, ബനു ഇസ്രായേലികളെ രക്ഷപ്പെടുത്തി കനാനിലേക്ക് വരുമ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന യൂഷാ ബിൻ നൂനാണ്. ഈ യൂഷാ ബിൻ നൂനിന്റെ തുടർന്നാണ് യൂഷാ ബിൻ നൂനാണ് പിന്നീട് അവിടുത്തെ പിന്നെ അക്രമകാരികളോട് അല്ലെങ്കിൽ ബനു ഇസ്രായേലുകളോട് എതിരിട്ടവരോട് യുദ്ധം ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും യൂഷാ ബിൻ നൂന് ഫഖദ് റൂവിയ അന്ന യൂഷാ ബിൻ നൂന് ഖാതല ജബ്ബാരീന യൗമൽ ജുമഅ, വെള്ളിയാഴ്ച ദിവസം, അന്ന് വെള്ളിയാഴ്ച അവർക്ക് ബുദ്ധിമുട്ട്, വെള്ളിയാഴ്ച അവരുടെ പവിത്ര ദിവസമല്ലായിരുന്നു, നമുക്കറിയാം ശനിയാഴ്ച ആയിരുന്നു അവരുടെ പവിത്ര ദിവസം. അപ്പൊ വെള്ളിയാഴ്ച യുദ്ധം ചെയ്യുകയാണ്, യുദ്ധം ചെയ്യുക ആരോട്? ജബ്ബാരീങ്ങളോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഫലമാദ്ബറത്തി ഷംസുലിൽ ഉറൂബ്, അങ്ങനെ വൈകുന്നേരം ആയി സൂര്യൻ അസ്തമയത്തോടടുത്തപ്പോ ഖാഫിറാഖിമിന്നും, ഈ ജബ്ബാരിങ്ങൾ അക്രമകാരികളോട് അടിച്ചമർത്തി അവരോട് യുദ്ധം ചെയ്യിക്കുന്നതിന് മുമ്പ് സൂര്യൻ അസ്തമിക്കുമോ എന്ന ഭയം യൂഷേനെ പിടികൂടി. വയദുഖുല സബുത്ത്, അങ്ങനെ സൂര്യൻ അസ്തമിച്ച് വെള്ളി സൂര്യൻ അസ്തമിച്ച് ശനി പിറക്കുമോ എന്ന ഭയം വന്നപ്പോ ഫലാ യഹില്ലു ലഹു ഖിതാലുഹും ഫീഹി, കാരണം ശനിയാഴ്ച അവർക്ക് യുദ്ധം ചെയ്യാൻ അനുവദനീയമല്ല. അപ്പൊ ശനിയാഴ്ച യുദ്ധം ചെയ്യാൻ അനുവദനീയമല്ലാത്തത് കൊണ്ട് വെള്ളിയാഴ്ച സൂര്യാസ്തമയത്തോടടുത്തപ്പോ സൂര്യനെ വിളിച്ച് യൂഷ പ്രാർത്ഥിച്ചു എന്നാണ്. ഫദ അല്ലാഹു തആല, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു ഫറദ്ദ ലഹു ഷംസ ഹത്താ ഫരിഗ മിൻ ഖിതാലിഹി, ഇങ്ങനെ പറയപ്പെടുന്നത് അങ്ങനെയാണ്. സൂര്യനെ തിരിച്ചു കൊണ്ടുവന്ന് ഈ ജബ്ബാരിങ്ങളെ അടിച്ചമർത്തി അല്ലെങ്കിൽ അവരുടെ മേൽ അതിജയിക്കുന്നത് വരെ സൂര്യൻ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യൂഷായന്റെ സഹോദരി എന്ന പേര് സൂര്യന് കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത്, ഷംസിന് കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും സൂര്യനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ലോകത്തെ ലോകക്രമത്തിന് സാക്ഷിയായി നിൽക്കുന്ന പ്രകൃതിയിൽ പ്രധാനപ്പെട്ട ഒരു ബിംബമാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് സൂര്യൻ. ആ സൂര്യനോട് പറയാണ് ഈ ലോകത്ത് കഴിഞ്ഞു പോയ ജനസമൂഹത്തിന്റെ വൃത്താന്തങ്ങളെ പറഞ്ഞു തന്നാലും
വഖുസ്സീ മിൻ മസാരിഹിം അലൈന വമിൻ ദൂലാത്തിഹിം മാ തഅലമീന വഖുസ്സീ മിൻ മസാരിഹിം ഐ മഅനിൽ മുഫ്രദാത് ഖുസ്സീ മഅന ഉസ്രുദി പറഞ്ഞു തന്നാലും മസാരി അവരുടെ യുദ്ധങ്ങളെക്കുറിച്ച് വ ദൗലാത്തിഹിം അവരുടെ ഇമാറാത്തുകളെക്കുറിച്ച് അവരുടെ അധികാരങ്ങളെക്കുറിച്ച് അവരുടെ ഭരണകൂടങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നാലും മാ തഅലമീന നിനക്കറിയുന്നതൊക്കെ പറഞ്ഞു തരൂ യശംസു ശ്രുതി ലന അൻ ഇൻഹിദാമിഹിം വൻ ഹിദാരിഹിം വൻ ഹിദാമി ദൗലാത്തിഹിം വ ഹുക്കൂമാത്തിഹിം കമാ തഅലമീന നിനക്കറിയുന്നത് പോലെ കഴിഞ്ഞ കാല സമൂഹങ്ങളുടെ അധികാരവർഗങ്ങളെക്കുറിച്ച് അവരുടെ തകർച്ചകളെക്കുറിച്ച് ഉയർച്ചകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നാലും ഫമിസ്ലുക്കി മൻ റവൽ അഖ്ബാറ തുറൻ വമൻ നസബൽ ഖബായിൽ അജ്മഈന കാരണം എന്താണ് ഇവിടെ മൈന തുറൻ മൈന മിന്ദൂനത്തെ തുറക്ക മിൻഹശയൻ ഒന്നും വിടാതെ അപ്പൊ കഴിഞ്ഞ കാല സമൂഹത്തിന്റെ വൃത്താന്തങ്ങളെ വർത്തമാനങ്ങളെ ചരിത്രങ്ങളെ ഒരു അവണിത്തുണുക്കും ഒരു ലെവലേശം വിടാതെ മുഴുവനായി പറഞ്ഞു തരുന്ന ആൾ നിന്നെ പോലെ വേറെ ആരുണ്ട് വൻ അസബൽ കബാ ഇല അതുപോലെ തന്നെ വമൻ നസബൽ കബാ ഇല അങ്ങനെ തന്നെ പിന്നെ ഇവിടുത്തെ നസബുൽ കബാ ഇല് ഈ ഭരണവർഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഗോത്രവർഗങ്ങളെ കുറിച്ച് ഗോത്രങ്ങളെ കുറിച്ച് അതായത് ജനസമൂഹത്തിൻ്റെ തറവാടിത്തങ്ങളെ കുറിച്ച് തറവാടിനെ കുറിച്ച് മുഴുവൻ പറഞ്ഞു തരാൻ കഴിവുള്ളവൻ നിന്നെ പോലെ വേറെ ആരുണ്ട് അതാണ് ചോദ്യം അംസാലുക്കിമൻ റവാലിൽ അജിയാലിൽ കാദിമത്ത് ജമീ അഖ്ബാരിൽ അജിയാലിൽ മാലിയ വ അൻസാബിൽ കബായിലൽ സാബിക ബി ജമീ അൻസാബിഹ റിവായത്തൻ മുറത്തബത്തൻ വസഹത്തൻ വളരെ കഴിഞ്ഞ കാല സമൂഹങ്ങളുടെ സംഭവവികാസങ്ങളെ വർത്തമാനങ്ങളെ വൃത്താന്തങ്ങളെ വരും സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത് നിന്നെ പോലെയുള്ള ആൾക്കാരാണ് കഴിഞ്ഞ കാല കബായിലുകളുടെ അവരുടെ തറവാടിത്തങ്ങളെ കുറിച്ച് അവരുടെ തറവാട് ക്രമങ്ങളെ അവരുടെ തറവാടികളെ കുറിച്ച് ഓരോ തറവാടിനെ കുറിച്ചും വളരെ ക്രമമായി അവരുടെ അൻസാബുകളെ കുറിച്ച് കൃത്യമായി പറഞ്ഞു തരാൻ കഴിവുള്ളവർ നിങ്ങളാണ് നെറാലക്കി ഫിസ്സമായി ഖലീബ് ഹസ്നിൻ കർണിൻ വലാനുഷി അലൽ അറളി തഴീന അങ്ങനെ പറഞ്ഞ് സൂര്യനെ ഒന്ന് അഭിസംബോധന ചെയ്ത് സൂര്യനോടൊന്ന് സൂര്യനെ ഒന്ന് സുഖിപ്പിച്ചതിന് ശേഷം പറയാണ് നെറാലക്കി ഫിസ്സമായി ഖലീബ് കർണിൻ വലാനുഷി അലൽ അറളി തഴീന മഅനിൽ മുഫ്രദാത്തി ഖലീബ് മഅന മസ്ബൂ ഔ മുലവൻ കർണിൻ എന്ന് പറഞ്ഞാല് ഇവിടെ മാദത്തുൻ സുൽബത്തുൻ നാത്തിയത്തുൻ ബിജവാരിൽ ഊതുനു ഫി റഊസിൽ ബക്കരി വൽ ഗനമി വനഹവ മൃഗങ്ങളുടെ തലക്ക് മുകളിൽ ഉണ്ടാകുന്ന കൊമ്പുകള് ആ കൊമ്പുകള് ചുവപ്പ് ചുവപ്പ് നിറമണിഞ്ഞതാണ് അതായത് ചെഞ്ചായമണിഞ്ഞ നിന്റെ കൊമ്പുകൾ ഞങ്ങൾ നിന്നേക്ക് കാണുന്നു വല അനുഷി അലൽ അർളി തഴീന അതുപോലെ തന്നെ നിന്റെ ഈ പിന്നെ ഭൂമിക്ക് മേൽ പതിക്കുന്ന ആ രശ്മികളെ നിന്റെ കിരണങ്ങളെ ഞങ്ങൾക്ക് അളന്നെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് ആ പറഞ്ഞത് രഹനു അഹ്ലുൽ അർളി നെറാലക്കി ഫിസ്സമായി കുറൂനൻ മുസബത്തൻ ബി അൽവാനി അഷിഅത്തിക്കൽ ഹംറ ഇവിടെ കണ്ടോ ആ ഖലീബ് കർണിൻ എന്ന് പറയുന്ന കൊമ്പുകളെ ആ സൂര്യനിൽ നിന്ന് ഇവിടെ നിന്ന് സൂര്യനിൽ നിന്ന് വരുന്ന ആ ചുവന്ന കിരണങ്ങളെയാണ് അദ്ദേഹം ഇവിടെ ഖലീബ് കർണിൻ എന്ന് ചിത്രീകരിച്ചിട്ടുള്ളത് ആ കൊമ്പുകൾ ആ സൂര്യരശ്മികൾ സൂര്യതാപം മനുഷ്യനിൽ അല്ലെങ്കിൽ ലോകത്ത് വന്ന് പതിക്കുകയാണ് ആ സൂര്യരശ്മികളെ അളക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല അപ്പോ അറ്റമില്ലാത്ത സൂര്യരശ്മികള് ഞങ്ങൾ നിനക്ക് കാണുന്നു അത് ഭൂമിയിൽ വന്ന് പതിക്കുകയാണ് അതാണ് നഹ്നു അഹ്ലുൽ അർളി നറാലക്കി ഫിസ്സമായി കുറൂനൻ മുസബ്ബഖത്തൻ ബി അൽവാനി അഷിഅത്തിക്കൽ ഹംറ വലാ നസ്തതി അൻ നുഹ്സിയ തഅയ്ന ഖുറൂനിക നിന്റെ ആ ഖുറൂനുകൾ മഅന നിന്റെ ആ രശ്മികൾ ഇവിടെ വന്ന് പതിക്കുന്നതിന് ഞങ്ങൾ കളന്നെടുക്കാൻ പറ്റില്ല ഐ വുഖൂ അഷിഅത്തിക്ക ശദീദതി അലൽ അർളി വസാകിനിഹ മഷൈത്തി അല ശബാബി ശവാലനാരിൻ വധുർത്തി അലൽ മഷീബി റഹൻ തഹൂന അതുപോലെ തന്നെ നിന്റെ പ്രത്യേകത എന്താ ശവാലനാരിൻ അതായത് യുവാക്കളുടെ മുകളിൽ നീ തീജ്വാലയായി സഞ്ചരിച്ചു അല്ലെ മനുഷ്യരുടെ മുകളിൽ യുവത്വത്തിന്റെ മുകളിൽ നീ തീജ്വാലയായി സഞ്ചരിച്ചു വധുർത്തി അലൽ മഷീബി റഹൻ തഹൂന തന്നെയുമല്ല പ്രായമുള്ളവരുടെ മുകളിൽ നിന്റെ എന്താണ് ആട്ടുകല്ല് കൊണ്ട് അല്ലെ റഹൻ തഹൂന നിന്റെ ആട്ടുകല്ല് കൊണ്ട് നീ ആട്ടി എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ നീ ലോകത്തുനിന്ന് പിഴുതെറിഞ്ഞു എന്നർത്ഥം അപ്പോ
ലോകത്തിൽ വന്നിട്ടുള്ള ഇവിടെയുള്ള ഓരോ ജനസമൂഹത്തിൻ്റെ വളർച്ചയും തകർച്ചയും ഓരോ ജനസമൂഹത്തിൻ്റെ ജന്മവും അവരുടെ മരണവും അതൊക്കെ നിന്നിലൂടെയാണ് നടന്നു പോയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ സാക്ഷ്യം നീയാണ്. യശംസു മഷൈതി ബിഷഅലിന അരിക്കി അലൽ അജിയാലിൻ നാശിയത്തി വധുർത്തി അലൽ അജിയാലിൽ ഹരിമത്തി ബിറഹൻ തഹൂനിൻ ഐ വക്കാഴത്തി അല ഷബാബി വൽഹറമി ബിഷഅലിന അരിക്കി വ തഹീനി കർണിക്ക്. മന ഈ പിന്നെ ആട്ടുകല്ല് എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യനെ കിട്ടങ്ങനെ കറക്കുക. അപ്പോൾ പൊടിയൊക്കെ പൊടിക്കാൻ ഉപയോഗിക്കുന്ന ആ മെഷീനെയാണ് നമ്മൾ ഗ്രൈൻഡർ എന്ന് പറയാം. അപ്പോൾ ആ ഗ്രൈൻഡറിലെ ആ സെൻട്രൽ പൊസിഷനിൽ അതിലിട്ട് ഇങ്ങനെ നമ്മൾ കറക്കുന്നത് പോലെ ഈ സൂര്യൻ എന്താവാണ് പ്രായമുള്ള ആൾക്കാരൊക്കെ കറക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ വളർന്നു വരുന്ന സമൂഹത്തെയും അതുപോലെ തന്നെ പ്രായം ചെന്ന സമൂഹത്തിൻ്റെയും മുകളിൽ നീ സാക്ഷ്യമായിട്ടുണ്ട്. അവരുടെ വളർച്ചക്കും തകർച്ചക്കും നീ സാക്ഷ്യമായിട്ടുണ്ട്. ഫസാല ഷബാബു വൽ ഹറമു മിൻ സത്യഹിൽ അർളി വതജദ്ദദ അലൈഹി ഖൗമുൻ ആഖർ. ഇവിടെ സമൂഹം ഈ ഭൂമുഖത്തിൽ നിന്ന് ഓരോ സമൂഹം വരുന്നു, അതുപോലെ പോകുന്നു. ആ പോക്കിനും വരവിനുമൊക്കെ സാക്ഷിയായി നീ ഉണ്ട് എന്നർത്ഥം. തുഴീനേനൽ മവാലിദ വൽ മനായ വത്ത ബിനീനൽ ഹയാത്ത വത്തുമീന. ഇവിടെ വല്ലാത്തൊരു സാറ്റയറക്കുണ്ട്, അല്ലെങ്കിൽ വല്ലാത്തൊരു മുഖാബല. നമ്മൾ അറബിയിൽ പറയുന്ന ഒരു സാഹിത്യപരമായി പറയുമ്പോൾ അതിൻ്റെ മുഖാബല ഇവിടെ വന്നിട്ടുണ്ട്. തുഴീനീനൽ മവാലിദ വൽ മനായ, ജന്മത്തെയും മരണത്തെയും നീ സഹായിക്കുന്നു. ജീവനെ നീ നിർത്തുകയും നിലനിർത്തുകയും ജീവനെ നീ തകർക്കുകയും ചെയ്യുന്നു. അപ്പോൾ അൽ മവാലിദ വൽ മനായ, അതുപോലെ തന്നെ വത്തബിനീന വത്തഹദുമീന, ഈ രണ്ട് മുഖാബലയായിട്ടുള്ള ഓപ്പോസിറ്റ് പദങ്ങളിലൂടെ അദ്ദേഹം ഓപ്പോസിറ്റ് ആശയങ്ങളെ ഇവിടെ അവതരിപ്പിക്കുന്നത് കാണാം. തുഴീനീന ഐ സഹായിക്കുന്നു, വത്തബിനീന നീ നിർമ്മിക്കുന്നു, അൽ മവാലിദ എന്ന് പറഞ്ഞാൽ ജന്മങ്ങള്, വൽ മനായ മരണങ്ങളും. യശംസു അന്തി തുസാഇദീനൽ വുലാത്ത വിലാദത വൽ മൗത്ത, നീ ജന്മത്തെയും മരണത്തെയും നീ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സൂര്യതാപമേറ്റ് ഭൂമി തകരുന്നത്, ഭൂമി വളരെ വരൾച്ചയിൽ പോകുന്നതും നിന്റെ സൂര്യതാപമേറ്റാണ്. അതേസമയം നിന്റെ സൂര്യതാപമേറ്റ് തന്നെയാണ്, നിന്റെ കിരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ലോകം ഇവിടെ ഈ ലോകത്തിന് ചൂടേറ്റ് ലോകത്തിൻ്റെ സസ്യലതാദികളും അതുപോലെ തന്നെ ഈ മനുഷ്യവർഗവുമൊക്കെ. അപ്പോൾ ലോകം നിലനിൽക്കുന്നതും നിന്റെ സഹായത്തോടെയാണ്, ലോകം തകരുന്നതും ജനങ്ങൾ അല്ലെങ്കിൽ ലോകജനങ്ങൾ തകരുന്നതും നിന്നിലൂടെയാണ്. ജന്മം നൽകുന്നതും നീ തന്നെ, ജന്മത്തെ തിരിച്ചെടുക്കുന്നതും നീ തന്നെ എന്ന അർത്ഥത്തിലാണ്. അതായത് ജന്മത്തെ ഈ സസ്യലതാദികളുടെ വളർച്ചക്ക്, മനുഷ്യന്റെ വളർച്ചക്ക് സഹായകമാകുന്നതും മനുഷ്യന്റെ തകർച്ചക്ക് സഹായകമാകുന്നതും നിന്റെ സൂര്യകിരണങ്ങളാണ്. കമാത്ത കൂനീന സബബൽ ലഹിയായി വല്ലിമാത്തി അന്തി തുഷാഹത്തി അന്തി ഷാഹിദത്തുൽ വിലാദത്തി വൽ മൗത്തി വ അന്തി ഷാഹിദത്തുനുഷു അൽ അജിയാലി വഹദ്മിൽ അജിയാലി ലുഖ്ര ഫയാലക്കി ഹിറത്തൻ അകലച് ബനീഹ വമാവലദു വതന്തലിറുൽ ജനീന. ഇവിടെ ഒരു പൂച്ചയോട് സാദൃശ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഹിറത്ത് പറഞ്ഞാല് പൂച്ച അല്ലേ. വയുക്കാലു ഫിൽ മസലി ആക്കുമിനൽ ഹിറ ആക്കുമിനൽ ഹിറ എന്ന് പറഞ്ഞാൽ അന്നാത്ത കുലാവൂലാത, ഒരു പൂച്ച അതിൻ്റെ കുട്ടിയെ ഭക്ഷിക്കുന്നു, തന്നെയുമല്ല ഭ്രൂണത്തെ പോലും ഭക്ഷിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഭ്രൂണത്തെ പോലും ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന ജനിച്ച ഉടനെ കുട്ടിയെ ഭക്ഷിക്കുന്ന ഒരു പൂച്ചയെ പോലെ നീ എന്താണ് ആയിട്ടുള്ളത്? മാലക്കിയ ശംസു നിനക്കെന്താണ്? അന്തിത കൂനീന കഹിറത്തിൻ തഖുലു ബനീഹൽ മൗലൂദത്തി ഇസ്രൽ വിലാദത്തി വതന്തളിറു ഖുദൂമൽ ജനീനൽ യാക്കിലിഹ അല്ലേ. ഈ പിന്നെ ഭ്രൂണങ്ങളെ ജനിച്ച ഉടനെ കുട്ടികളെ ഭക്ഷിക്കുകയും അതുപോലെ തന്നെ ഭ്രൂണങ്ങളെ ഭക്ഷിക്കുകയും ചെയ്യുന്ന പൂച്ചയെ പോലെ നീ എന്താണ് ആയിട്ടുള്ളത്? ലിമാദാ തഖുനീ നിയന്തി കഹാദിഹിൽ ഇറ തജ്നുബി തൻജുബീനൽ ബനീന വതഖുലീനഹും ബിദൂനായതി ഷുഊരി മിനർ റഹ്മ ഇവിടെ ഒരു പൂച്ചയോട് തഷ്ബീ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അലങ്കാരിക പ്രയോഗമായിട്ട് അതിനെ ഉപമപ്പെടുത്തുകയാണ് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. ഉമ്മൽ മാലിക്കീന ബനിയ മൂനിൻ ലിയഹനയ്ക്ക് അന്നഹും നസഊ അമൂന.
ഇവിടെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു പിന്നെ ഐക്കൺ, ഒരു ഹിസ്റ്റോറിക്കൽ ഐക്കൺ അല്ലെങ്കിൽ അൽ ഐക്കൂന താരിഖിയെ ഇവിടെ കൊണ്ടുവരാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു ഫയാലക്കി ഹിറത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത് ഉമ്മൽ മാലിക്കീന ബനി അമൂനിൻ, അമൂന് ഗോത്രത്തിന്റെ അവിടെ നിന്നുള്ള അമൂന് ഗോത്രത്തിലെ രാജാക്കന്മാരുടെ ഉമ്മയാണോ നീ എന്നൊരു ചോദ്യം സൂര്യനോട് ചോദിക്കുകയാണ്. ലിയഹ്നിക്ക അന്നഹും നസഉ അമൂന, എന്താ കാരണം നിന്നെ ക്ഷീണപ്പെടുത്തുന്ന രീതിയിൽ ഈ അമൂൻ ഗോത്രത്തിലെ ഭരണകർത്താക്കളെ ഫറോവക്കാരായിട്ടുള്ള ഭരണകർത്താക്കളുടെ ഉമ്മയാണോ നീ? ലിയഹ്നിക്ക അന്നഹും നസഉ അമൂന, അവര് അമൂനെ കൊന്നിട്ടുണ്ട് അല്ലെ, അമൂനെ കൊന്ന് നിന്നിൽ നിന്ന് അവർ അമൂനെ എന്തായി നിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി. ഈ അമൂൻ എന്ന് പറയുന്നത് തൂത്ത് എന്ന ഹമൂനാണ്. തൂത്ത് എന്ന അമൂന് വളരെ ചെറുപ്പത്തിൽ തന്നെ തന്റെ ഉമ്മയിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് പോയി അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ അമൂനെ നിന്നിൽ നിന്ന് എടുത്തത് കൊണ്ട് നീ ക്ഷീണിതയായോ? സൂര്യനോട് പറയാണ് നീ അങ്ങനെയുള്ള അമൂൻ വർഗത്തിലെ ആ രാജാക്കന്മാരുടെ ഉമ്മയായോ? ഉമ്മൽ മാലിക്കീന ബനി അമൂനിൻ ലിഹനികി അന്നഹും നസഉ അമൂന അകുന്തി യാ ഷംസു ഉമ്മൽ മാലിക്കീന മിൻ ബനി അമൂനിൻ, ബനു അമൂനിലെ രാജാക്കന്മാരുടെ ഉമ്മയാണോ? അയാ ഷംസു അന്തി ഉമ്മ മുലൂക്കി മിശ്ര, അതാണ് അവിടുത്തെ ഉദ്ദേശം. ഈജിപ്തിലെ ഭരണാധികാരിയുടെ പഴയകാല ഫറോമാരുടെ ഉമ്മയായിരുന്നു നീ. ഇഷാറത്തൻ ഇല ഉമ്മി അമൂനിൻ വഖ്തലഫൽ മുഅരിഖൂൻ. ഇവിടെ ഈ ഉമ്മു അമൂനിന്റെ ഒരു പ്രശ്നമുണ്ട്. ഉമ്മു അമൂന് ഈ പിന്നെ അമൂന്റെ ഉമ്മയെ കുറിച്ചുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ പിന്നീട് വന്ന അമൂന്റെ മക്കളെ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ കീഴിൽ പിന്നീട് വന്നിട്ടുള്ള അവരുടെ അമൂനിന് ശേഷം വന്നിട്ടുള്ള ഭരണാധികാരികളുടെ ഇഷ്യൂ ഉണ്ട്. അതായത് ഹൽക്കാനത്ത് ഉമ്മു സൗജത്തൻ ഷറഇയത്തൻ ലിഅബീഹി, തന്റെ പിന്നെ പിതാവിന്റെ നിയമപരമായിട്ടുള്ള ശരിയായ രീതിയിലുള്ള ഭാര്യയായിരുന്നു അമൂന്റെ ഉമ്മ എന്നതിൽ സംശയം. ഔയഹിദ സരാരിഹി, അല്ലെങ്കിൽ തന്റെ അടിമയായിരുന്നോ എന്നതിൽ സംശയം. വക്കാനമിൻ ആദാത്തിഹിം അല്ലാ യതവല്ലാ അൽ മുലൂക ഇല്ലാ മൻ കാനത്തു ഉമ്മു സൗജത്തൻ ഷറഇയത്തൻ ലിഅബീഹി, കാരണം അവരുടെ അധികാരം ഫറോമാരുടെ അധികാരം ശേഷമുള്ള ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ആ ആളുടെ ഉമ്മ ശരിക്കുള്ള ഭാര്യയായിരിക്കണം, തൻ്റെ ഉമ്മ ഉപ്പക്ക് ശരിക്കുള്ള ഭാര്യയായിരിക്കണം, അതായത് അടിമ സ്ത്രീ ആവരുത് എന്ന് അർത്ഥം. അപ്പൊ ശരിയായ സ്വതന്ത്രയായ സ്ത്രീ ആയിരുന്നോ എന്നാണ് സംശയം. ഇല്ല എന്ന തൂത്ത് അൻ ഹമൂൻ തവല്ലാൽ മുൽക്ക, പക്ഷേ ഇദ്ദേഹം അധികാരം നേടിയെടുത്തത് എങ്ങനെയാണ്? അമൂന്റെ ഉമ്മ എന്ത് എന്നുള്ളത് അവിടുത്തെ പ്രശ്നമല്ല, മറിച്ച് ഇദ്ദേഹം ചെയ്തത് എന്താ, അമൂന്റെ ഉമ്മ എന്ത് എന്നതിന് പകരം തവല്ലാൽ മുൽക്ക ബി വാസിത്തി സിവാജി ബി ഇബ്നത്തിൽ മൽക്കി ഹോൺ ആത്തൂൻ, ഹോൺ ആത്തൂന്റെ മകളെ കല്യാണം കഴിച്ചുകൊണ്ട്, അങ്ങനെ ഒരു മരുമക്കത്തായത്തിലൂടെയാണ് അമൂൻ അധികാരത്തിലേക്ക് വരുന്നത് എന്നൊരു അഭിപ്രായം ഇവിടെ ചർച്ചയിലുണ്ട്. അപ്പൊ ഈ അമൂന് ഗോത്രം രണ്ടും അമൂന് ഒന്ന് രണ്ടാമത്തെ ഒന്നാമത്തെ അമൂൻ എന്ന് പറയുന്നത് ഈ അമൂൻ ഗോത്രം ഫറോവയിലെ ഒരു ഗോത്രമാണ്, അവരിൽ നിന്നുള്ള അധികാരികളുടെ ഉമ്മ എന്ന് പറയാം. രണ്ടാമത്തത് ഇവിടെ പറയുന്നത് ലിയനയ്ക്ക് അന്നവും നസവ അമൂന എന്നതിൽ ഈ അമൂന് രണ്ടാമത്തെ അമൂൻ എന്ന് പറയുന്നത് തൂത്ത് അൻ അമൂനാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് അമൂൻ ഗോത്രത്തിൽപ്പെട്ട രാജാക്കന്മാരുടെ ഉമ്മയാണോ നീ? അവര് നിന്നിൽ നിന്ന് അമൂനെ പിഴുതെറിഞ്ഞു അല്ലെങ്കിൽ നിന്നിൽ നിന്ന് അമൂനെ കൊന്നുകളഞ്ഞു എന്നതിൽ നിനക്ക് വേദനയുണ്ടായോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. വലത്തി ലഹുൽ മഅമീന ദവാഹി വലം തെലിതി ലഹു ഖത്തുൽ അമീന. അപ്പോ എന്തിനാണ് നേരത്തെ ഉമ്മയാണോ എന്ന് ചോദിച്ചത് എന്തിനാണ്? ഈ ബനുൽ അമൂന്റെ ഉമ്മയാണോ എന്ന് ചോദിച്ചതിന് ശേഷം നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ കവി പിന്നീട് സൂര്യനോട് ചോദിക്കുന്നത് എന്താണ് നീ മഅമീനുകളെ മാത്രമാണല്ലോ അല്ലെങ്കിൽ അധികാര കൊതിയന്മാരായിട്ടുള്ള അധികാരദാഹികളായിട്ടുള്ള മഅമൂനുകളെ മാത്രമാണല്ലോ നീ അവർക്ക് ജനിപ്പിച്ചത്? വലം തെലിതി ലഹു ഖത്തുൽ അമീന, അമീനെ പോലെയുള്ള ഒരാളെയും നീ എന്തായില്ല ജനിപ്പിച്ചില്ല എന്നാണ് പറയുന്നത്. അൽ മഅമീൻ റിജാലു അംസാൽ മഅമൂൻ അൽ അമീൻ അൽ ഖലീഫത്തുൽ അബ്ബാസി അൽ അമീൻ. ഇവിടെ മഅമൂന് അമീനിലെ അൽ അമീൻ വൽ മഅമൂന് നമ്മൾ പഠിച്ചതാണ്, അബ്ബാസി ഖലീഫയിലെ ഖലീഫമാരിലെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ്, ഹാറൂൺ റഷീദിന്റെ രണ്ട് പുത്രന്മാരാണ്. അധികാരത്തിന്റെ പേരിൽ തർക്കം ഉണ്ടാവുകയും
അമീനെ അധികാരം ഒഴിവാക്കുകയും മഅ്മൂനെ അധികാരത്തിലേക്ക് വരികയും ചെയ്യുന്ന സംഭവങ്ങൾ നമുക്കറിയാം. അപ്പോൾ അതിലേക്കൊക്കെ ഒരു ചരിത്രപരമായ, അപ്പോൾ ഈ രണ്ട് വരികൾ നേരത്തെ പറഞ്ഞ ഉമ്മൽ മാലിക്കീന ബനു അമൂനിലും തുടർന്ന് വരുന്ന വലത്തിൽ ലഹുൽ മഅമീന, അപ്പോൾ ഒക്കെ അംസ മീമിനൂന് അല്ലേ, മൂന്ന് പദം അമൂനിലാണെങ്കിലും അതുപോലെ തന്നെ മഅ്മൂനിലാണെങ്കിലും അമീനിലാണെങ്കിലും ഇത് മൂന്നും അലിഫ് മീമ് നൂന് എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കളി ഇവിടെ കാണാം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട രണ്ട് ചരിത്ര സംഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ രണ്ട് ചരിത്ര പുരുഷന്മാരെ ഇവിടെ ഐക്കണുകളായി അദ്ദേഹം കൊണ്ടുവരികയും ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റും. അൻറ്റി വലത്തി മുലൂക്കൻ വ ഉമറ കുസുർ മിസ്ലെ ഖലീഫത്തിൽ മഅ്മൂൻ യശംസു, നിങ്ങളെന്താ ചെയ്തത് യശംസു, അൻറ്റി വലത്തി മുലൂക്കൻ വ ഉമറ കുസുർ മിസ്ലെ ഖലീഫത്തിൽ മഅ്മൂൻ, മഅ്മൂനെ പോലെയുള്ള ധാരാളം ഖലീഫമാരെയാണ് നീ ജനിപ്പിച്ചത്. ദവിൽ ഹീലത്തിലിൽ വുസൂലിലിൽ വിലായത്തി വല്ലിമാറ, അധികാരത്തിലേക്ക് നേതൃസ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടി കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന മഅ്മൂനെ പോലെയുള്ള, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അമൂൻ എന്താ ചെയ്തത്, അമൂൻ അധികാരത്തിലേക്ക് വന്നത് എങ്ങനെയാണ്, ഒരു രാജാവിൻ്റെ പുത്രിയെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ അധികാരത്തിൽ വരിക, അങ്ങനെയുള്ള ഒരു തന്ത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അതിലേക്ക് സൂചക നൽകിക്കൊണ്ട് അബ്ബാസി ഖിലാഫത്തിൽ സംഭവിച്ച ഈ ചരിത്ര സംഭവത്തെയും കൂടി അദ്ദേഹം കൊണ്ടുവരാണ്. വലം തെരിതി ലഹു മുലൂക്കൻ മിസ്ലിൽ അമീനി, പക്ഷേ അമീനെ പോലെയുള്ള അദ്ദേഹം എന്താണ്, അമീൻ ആരാണ്, ഉൽ ഖലീഫത്തുൽ അബ്ബാസി വഅഖുൽ മഅ്മൂൻ, മഅ്മൂന്റെ സഹോദരനാണ്. അല്ലദി യതഹല്ല ബിത്തുഹിയ, അദ്ദേഹത്തിന് എന്താണ് എല്ലാം ത്യജിക്കാനുള്ള ഒരു മനോഭാവം ഉള്ളതാണ്. വതർക്കുൽ വിലായത്തി വൽ ഇമാറത്തിൽ ലിഹ്ഫാദി അലൽ ഉഖുവത്തി വൽ മവദ്ദത്തി, എന്താണ് സ്നേഹത്തിന് വേണ്ടി സൗഹൃദത്തിന് വേണ്ടി സാഹോദര്യം നിലനിർത്താൻ വേണ്ടി അധികാരത്തെ ഒഴിവാക്കാൻ അതിന് ത്യജിക്കാനുള്ള മനോഭാവമുള്ള ആളായിരുന്നു അമീന്. വതർക്കി സഫിക്ക് ദിമായി ബൈനൽ ഇഖ്വൈനി അധിക അഹ്വാനി, രണ്ട് ഇഖ്വൈനി രണ്ട് സഹോദരന്മാർക്കിടയിൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി എല്ലാം ത്യജിക്കാൻ അധികാരത്തെ ത്യജിക്കാൻ തയ്യാറായ അമീനുമാരെ നീ സൃഷ്ടിക്കുന്നതിന് പകരം, നീ ജനിപ്പിക്കുന്നതിന് പകരം ഈ ഈജിപ്തിലുണ്ടായത് ആരാണ്, മഅ്മൂനെ പോലെയുള്ള കുറെ ഉമ്മമാരാണ്, കുറെ രാജാക്കന്മാരാണ്, അങ്ങനെ രാജാക്കന്മാര്. അപ്പൊ അമൂന് ഗോത്രത്തിൽ വന്നിട്ടുള്ള അമൂനിന്റെ പിന്നാകെ വന്നിട്ടുള്ള എല്ലാ രാജാക്കന്മാരും ഇങ്ങനെയുള്ള തന്ത്രജ്ഞാനികളും തന്ത്രശാലികളും അതുപോലെ തന്നെ അക്രമകാരികളുമായിരുന്നു എന്നതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ ഇങ്ങനെ സൂചിപ്പിച്ചത്. വലത്തി ലഹുൽ അമീന ദവാഹി വലം തെലിതി ലഹു കത്തുൽ അമീന. അപ്പൊ ഹുനാഫി ഹാദൽ ബൈത്ത് ഇഷാറത്തിനുൽ ഖലീഫത്തിനിൽ അബ്ബാസിയനി, നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ആ വരിയിൽ ആ വലത്തിൽ അമീന അല്ലെ, വലത്തി ലഹുൽ അമീന അദ്ദവാഹി എന്ന് പറയുമ്പോൾ അവിടെ മഅ്മൂനേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. വലം തെലിതി ലഹു കത്തുൽ അമീന, അമീനെയും സൂചിപ്പിക്കുന്നു. വഖദ് ഇഖ്താറ ഷായിറുൽ മഅ്മൂന, അവിടെ അദ്ദേഹം മഅ്മൂനെ തെരഞ്ഞെടുത്ത അധികാരം തന്റെ കരങ്ങളിൽ സ്ഥിരമാവാൻ വേണ്ടി അദ്ദേഹം കുതന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു പിന്നെ പ്രതിബിംബമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റംസായിട്ട് സിമ്പലായിട്ട് മഅ്മൂനെ ഇവിടെ കൊണ്ടുവന്നു, അതിൻ്റെ ഒരു ഐക്കണായിട്ട് മഅ്മൂനെ കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഹാക്കദ കാന തൂത്ത ഹൻഖാമൂൻ, അതുപോലെ തന്നെയാണ് തൂത്ത ഹൻഖാമൂനും കാട്ടിയത്. അദ്ദേഹം ഒരു രാജാവിൻ്റെ പുത്രിയെ കല്യാണം കഴിക്കുന്നു, പക്ഷേ ഈ രാജാവിൻ്റെ പുത്രിയെ കല്യാണം കഴിച്ചെങ്കിലും പിന്നീട് എന്താണായത്, കത് തവല്ലൽ മുൽക്ക ബിവാസിദി വാജിബ് ഇബ്നത്തിൽ മൽക്കി ഖുൻ അതുൻ വലാക്കിന്ന വസീറഹു ഖാനഹു വഖ്താലഹു, പക്ഷെ അദ്ദേഹത്തെയും തകർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജാവ് അദ്ദേഹത്തിന്റെ മന്ത്രി പിന്നീട് അധികാരത്തിലേറെയാണ്. വ തസവജ മിൻ അർമിലത്തിഹി, പിന്നീട് എന്ത് സംഭവിച്ചു, ഇദ്ദേഹത്തിന്റെ പിന്നെ അർമിലത്തിൽ നിന്ന് അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയെ വിധവയെ കല്യാണം കഴിച്ചു. വസാറക് മലിക്കൻ പായതു, അങ്ങനെ ഈ വസീർ പിന്നീട് അദ്ദേഹത്തിന് ശേഷമുള്ള അധിക മന്ത്രിയായി അവിടുത്തെ രാജാവായി വരികയാണ് ചെയ്യുന്നത്. വഹാദിയിൽ ഹിയലുലിൽ വസൂലിലിൽ മുൽക്കി ഇയൽ മുഷാറു ലൈഫി ഹാദൈനിൽ ബൈത്തിനി, അപ്പൊ അധികാരത്തിലേക്ക് അധികാരം നേടാനുള്ള ഈ കുറുക്കു വഴികളെ ആണ് അദ്ദേഹം ഇവിടെ രണ്ടു വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. വഖദ് ഇസ്തഖദമ ഷായിറുഹുന അൽ ഐകുന തത്താരിഖിയ അൽ അമീന വൽ മഅ്മൂൻ മിൻ താരിഖിൽ ഉമ്മുൽ അറബിയ അല്ലെ, അറബ് ചരിത്ര അറബ് സമൂഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് അമീന് പോലെ അമീനെയും മഅ്മൂനെയും ഒരു ഹിസ്റ്റോറിക്കൽ ഐക്കണായിട്ട് ഒരു ചരിത്ര പ്രതിബിംബമായിട്ട് ചരിത്ര ബിംബങ്ങളായിട്ട് അദ്ദേഹം എടുത്തു. വൽ മഅ്മൂന അമൂനെയും എടുത്തു മിൻ താരിഖി മിസ്റൽ ഖദീമ കറംസിൻ ലിൽ മുലൂക്കി ദാഹിയ, അപ്പോൾ
ഇവിടെയുള്ള ഫറോവമാരിൽ നിന്ന് അധികാര കൊതിയന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അക്രമകാരികളായ രാജാക്കന്മാരുടെ പ്രതിബിംബമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിനിധിയായിട്ട് ഒരു റംസായിട്ട് ഒരു സിമ്പലായിട്ട് ആരെയാണ് എടുത്തിട്ടുള്ളത്? അമൂനെയാണ് എടുത്തിട്ടുള്ളത്. അതാണ് ഈ രണ്ട് വരികളുടെയും പ്രത്യേകത. ഇപ്പൊ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? ഫലം തെലിദി ലഹു കത്തുൽ അമീന, അമീനെ പോലെയുള്ള ഒരാളെയും നിങ്ങൾ എന്ത് ചെയ്തില്ല, സൂര്യനോട് പറയാണ് നീ ജനിപ്പിച്ചില്ല എന്നാണ് പറയുന്നത്. എന്താ കാരണം? ഫക്കാനു, അമീനെ പോലുള്ള ആൾക്കാര് അശുഹുബ, അതാണ് അശുഹുബൽ കവാക്കിബുൽ മുലിയ. ഇവിടെ ശുഹുബ് എന്ന് പറഞ്ഞാൽ പ്രഭചൊരിയുന്ന പിന്നെ നക്ഷത്രങ്ങളായിട്ട്, പ്രഭചൊരിയുന്ന നക്ഷത്രങ്ങളായിരുന്നു, കവാക്കിബുകളായിരുന്നു അവര്. അപ്പോ ഈ ഷുഹുബിനോട് അവിടുത്തെ ആ രാജാക്കന്മാരെ, ഏത് രാജാക്കന്മാരെ, അമീനെ പോലെ മാന്യതയുള്ള ത്യാഗ സ്വഭാവമുള്ള രാജാക്കന്മാരെ അദ്ദേഹം എന്താണ് തിഷ്ബീ ബലീഗിലൂടെ ഇവിടെ അദ്ദേഹം ഉപമിപ്പിക്കുന്നത് ആരോടാണ്? ഉപമിക്കുന്നത് ആരോടാണ്? ഷുഹുബിനോടാണ്. അൽ കവാക്കിബിൽ മുദിയ ഫഖാനു ഷുഹുബഹീന അർലുലൈലുൻ, ഭൂമി കൂരാക്കൂരിരുട്ടിൽ, അതായത് അന്ധകാരത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭൂമിയിൽ ജനങ്ങൾക്ക് പ്രഭ പരത്തിയിട്ടുള്ള പ്രഭാകിരണങ്ങളായിരുന്നു അമീന് പോലെയുള്ള രാജാക്കന്മാർ. വഹീനന്നാ സുജിദ്ദു മുലല്ലലീന, അവര് വഴികേടിലായി, കഠിന വഴികേടിലായി ജീവിച്ചിരിക്കുന്ന ജനസമൂഹം, അവര് കഠിന വഴികേടിലായി ജീവിക്കുന്ന കാലത്ത്, ഭൂമി കാകരാക്കൂരാരിട്ടിൽ അന്ധകാരത്തിൽ ജീവിക്കുന്ന കാലത്ത് ഭൂമിയിലെ ജനങ്ങൾക്കും ഭൂമിക്കും പ്രഭ ചൊരിഞ്ഞ പ്രഭകിരണങ്ങളായിരുന്നു അമീനെ പോലെയുള്ള രാജാക്കന്മാർ. വക്കാനു മുലൂക്കും ഇസ്ലിൽ അമീനി അൽ കവാക്കിബൽ മുലി അതി ഹീനതക്കൂനുൽ അർദു ഫില്ലലാമി ഐ അന്നഹും മൻ യുനീറൂന സുബുര. ഇവിടെ വഴി തെളിയിക്കുന്ന ആൾക്കാരായിരുന്നു അവര് ലി അഹ്ലിൽ അർദി, ഭൂമിയിലെ ജനങ്ങൾക്ക്. ഹീനയതഹബ്ബതൂന ഫില്ലലാമി, ഈ കൂരാക്കൂരിട്ടിൽ, അതായത് അന്ധകാരത്തിൽ, അജ്ഞതയിൽ, അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഭൂമിയിലെ ജനങ്ങൾക്ക് പ്രഭചൊരിഞ്ഞ അല്ലെങ്കിൽ വഴി കാണിച്ച പ്രഭാകിരണങ്ങളായിരുന്നു, വഴികാട്ടികളായിരുന്നു അമീനെ പോലെയുള്ള രാജാക്കന്മാർ. മഷത് ബി മനാരിഹിം ഫില്ലർലി റൂമ വമിൻ അൻവാരിഹിം കബസത് അതീന. വീണ്ടും അദ്ദേഹം പറയണം, റോമ എന്ന് പറയുന്ന ആസിമത്ത് ഇറ്റാലി, ഇറ്റലിയുടെ തലസ്ഥാനം റോമ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ യൂറോപ്പിന്റെ ഒരു പ്രതീകമായിട്ട് കാണാം. വ കബസത് അസീന, അസീന യൂനാന്, ഗ്രീക്കിന്റെ തലസ്ഥാനം അഥീനയും. വഫിഹി ഇഷാറത്തുൻ ഇലാ മാ അഖദതു ഉമ്മത്തുൽ ഉമ്മുൽ ഗാബിറ അനിൽ മിസ്രിയീന മിനൽ ഉലൂമി വൽ ഹദാറ. ഇവിടെ അമീന് പോലെയുള്ള രാജാക്കന്മാരിൽ നിന്ന് റോമയും അതുപോലെ തന്നെ അഥീനയും പോലെയുള്ള പ്രദേശങ്ങൾ, അതായത് യൂറോപ്പ്, ഇവിടെ നിന്നുള്ള അമീനെ പോലെയുള്ള രാജാക്കന്മാരിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. എന്താ പറഞ്ഞത്? മഷത്ത് റൂമ ബിലോ ഇനൂരിഹിം ഫില്ലർലി, റോമ ഈ അമീനെ പോലെയുള്ള രാജാക്കന്മാരുടെ പ്രഭയാലാണ് റോമ നടന്നത്. വഹദത് അസീന കബ്സം മിൻ അൻവാരിഹിം, ഈ പ്രഭയിൽ നിന്നൊരു പ്രഭയാണ്, ഈ പ്രകാശത്തിൽ നിന്നൊരു കബ്സയാണ്, ഒരു നാളത്തെയാണ്, പ്രഭാ കിരണത്തെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്, അതീന സ്വീകരിച്ചിട്ടുള്ളത്. ഐ ഇസ്തമദ്ദൽ ഗർബു മിൻ ഹലാറത്തി മിസ്ര ഉലൂമിയ ഫി സബീലിഹി ലൻ നഹ്ലത്തിൽ ഇൽമിയ, വൈജ്ഞാനിക നവോത്ഥാനത്തിലേക്കുള്ള വഴിയിൽ ഈജിപ്തിന്റെ നാഗരികതയെയും വിജ്ഞാനത്തെയും പാശ്ചാത്യരും എന്തായിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. മുലൂക്കുദ്ദഹിരി ബിൽ വാദിയാക്കാമു അല വാദിൽ മുലൂക്കി മുഹജ്ജബീന, മുലൂക്കുദ്ദഹിരി ബിൽ വാദിയാക്കാമു. ഈ കാലഘട്ടത്തിന്റെ ആ കാലത്തിലുള്ള രാജാക്കന്മാര് അവര് വാദിയില്, അതായത് വാദിൽ മുലൂക്ക്, രാജാക്കന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന പ്രദേശമാണത്. അവിടെ അവര് സ്ഥാപിച്ചു. എന്താണ് സ്ഥാപിച്ചത്? മുഹജ്ജബീന. അവരവിടെ അക്കാമു അല വാദിൽ മുലൂക്കി മുഹജ്ജബീന, പൊതുജനങ്ങളിൽ നിന്ന് അകന്ന്, അവരിൽ നിന്ന് അവർക്ക് സ്പർശിക്കാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് സമീപിക്കാൻ കഴിയാത്ത രീതിയിൽ അവരിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് അകന്നാണ് അവർ ജീവിച്ചത് എന്നർത്ഥം. മഹാനിൽ മുഫ്രദ് വാദിൽ മുലൂക്ക് വ ഷാത്തിൽ ഗർബി ലിനൈലി ലിന്നീൽ
ബിൽ അക്സർ അലാ മസീരി നിസ്ഫ സാഅതി ഖരീബൻ, ഏകദേശം അരമണിക്കൂർ പോയാൽ, നൈലിൽ നിന്ന് അരമണിക്കൂർ പോയാൽ എത്തുന്നൊരു പ്രദേശമാണ് ഈ വാദിൽ മുലൂക്ക്. വഹുവ ഹിലാബുൻ സുൽബത്തുൻ ബിഹ മക്കാബിറുൽ മുലൂക്കി ഫറായിനത്ത് മിശ്രമിനിൽ ഉസ്രത്തി സാമിനത്തി അഷ്റമമ ബാദ, പതിനെട്ടാമത്തെ ഫാമിലി മുതൽ, അതായത് ഫറോവയുടെ പതിനെട്ടാമത്തെ കുടുംബം മുതൽ അവിടെയാണ് എന്തിട്ടുള്ള അവരുടെ മക്ബറകൾ ഉള്ളത്. വഖദ് ഖാനു യുബാലിഗുന ഫിൽ ഇനായത്തി ബിഹ വൈത്ഖാനിയ ഇല ഹദ്ദിൻ യൂഖിഫുൽ വസ്ല, വിശേഷിപ്പിക്കാൻ കഴിയാത്ത അത്രയും രീതിയിൽ വളരെ വളരെ പ്രാധാന്യത്തോടുകൂടെ വളരെ പരിഗണന കൊടുക്കുന്ന ഒരു പ്രദേശമാണ് വാദിൽ മുലൂക്ക്. ഈ വാദിൽ മുലൂക്കിലാണ് അവർ അവരുടെ ജന്മം, അവർ അവരുടെ ഭരണകൂടങ്ങൾ, അല്ലെങ്കിൽ അവർ അവരുടെ ഭരണം നടത്തിയിരുന്നത് എന്നർത്ഥം. മുഹജ്ജബീന മന മസ്തൂരീന, ജനങ്ങളിൽ നിന്ന് മറഞ്ഞാണ് അവർ ജീവിച്ചിരുന്നത്. ഐ ബനുൽ മുലൂക്കി ഫി ബനൽ മുലൂക്കു ഫിൽ വാദിൽ മുലൂക്കി അഹ്റാമൻ യഹ്ജബൂന ഫി അജ്സാദവും ബഅദൽ മൗതി, അല്ലേ, മരണശേഷം അവരുടെ ശവശരീരങ്ങളെ മമ്മിയൈസേഷൻ ചെയ്തതിന് ശേഷം, മമ്മിയാക്കിയതിന് ശേഷം അവരെന്താകാണ് ഈ അഹ്റാമിൽ കൊണ്ടുപോയി വെച്ച് ജനങ്ങളിൽ നിന്ന് അകത്തി നിർത്തുകയാണ് ചെയ്യുന്നത് അവർക്ക് സ്പർശനത്തിന് പറ്റാത്ത രീതിയിൽ. അതേസമയം അവരായിരുന്നു വക്കാനും മുഹജബീന ഫി ഹയാത്തിമിന ഷബീനകാനും മുലൂക്കൻ, അവർ ജീവിതകാലത്ത് എങ്ങനെയായിരുന്നു, ജനങ്ങൾ അധികാരത്തിലായിരിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് അകന്ന് ജനങ്ങളിൽ നിന്ന് മറഞ്ഞാണ് അവർ ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ മരിച്ചപ്പോഴും ജനങ്ങളിൽ നിന്ന് അകന്ന് ജനങ്ങൾക്ക് സമീപിക്കാൻ പറ്റാത്ത രീതിയിൽ അഹ്റാമുകൾക്കുള്ളിൽ മമ്മിയാക്കി എന്താണ് അവരെ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫറുബ മുസഫദിൻ മിന്നും വഖാനത് തുസാഖു ലഹുൽ മുലൂക് മുസഫദീന, അങ്ങനെയുള്ള മുസഫദർ മദ്ഫൂൻ ഫി താബൂത്തിൻ യുസമ മമ്മി, നമുക്കറിയാം മമ്മിയസേഷൻ ചെയ്യാം. അപ്പോൾ അവിടെ ഫറോമാരുടെ രീതി എന്തായിരുന്നു, അവർ മമ്മിയസേഷൻ ചെയ്യുക എന്നുള്ളതാണ്, അവർ മറവ് ചെയ്യൂല, പകരം ഇങ്ങനെ മമ്മിയാക്കി വെച്ചതിന് ശേഷം, പെട്ടിയിലാക്കി മമ്മിയാക്കി വെച്ചതിന് ശേഷം അവരതിനെ ഉള്ളിൽ വെക്കുകയാണ് ചെയ്യുന്നത്, അഹ്റാമിൽ കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മുസഫദ് എന്ന് പറയുന്നത്. മുസഫദീന പറഞ്ഞാൽ രണ്ടാമത്തെ മുസഫദീന എന്ന് പറഞ്ഞാൽ എന്താ, ആ മുസഫദീന പറഞ്ഞാൽ മുഖയ്യദീന, അവിടേക്ക് ബന്ധനസ്ഥരാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഐ യൂസഫു ഫിറായനത്ത് മിസ്രഫി മക്കരിഹിമുൽ അഖീർ, അതായത് ഈ അധികാരവർഗത്തിൽ അല്ലെങ്കിൽ അധികാരത്തിൽ നിന്നിരുന്ന രാജാക്കന്മാർ മരിച്ചു പോയാലും എന്താണ് സംഭവിക്കുന്നത്, അവരെ മമ്മിയൈസേഷൻ ചെയ്ത് പെട്ടിക്കകത്ത് മുക്കയ്യദീങ്ങളായിട്ട് അല്ലെ ബന്ധനസ്ഥരാക്കപ്പെട്ട് അവർ വാദിൽ മുലൂക്കിലേക്ക് നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തുസാഖു ലഹു, ആ വാദിൽ മുലൂക്കിലേക്ക് നയിക്കപ്പെടും. അൽ മുലൂക്കു, ഫറവമാരുടെ രാജാക്കന്മാർ. മുസഫദീന, അങ്ങനെ അവർ ബന്ധനസ്ഥരാക്കിയിട്ട്, അപ്പോൾ മമ്മിയാക്കിയതിന് ശേഷം ബന്ധനസ്ഥരായിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്, മരിച്ചാൽ ശേഷം കൊണ്ടുപോകുന്നത്. റുബ മുലൂക്കി മിനിൽ ഫറായിത്തി യുസാക്കൂന മുസഫദീന ഇലാ ഹാദിൽ വാദി, ഐ വാദിൽ മുലൂക്ക്, ഈ വാദിൽ മുലൂക്കിലേക്ക് അവർ കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. തഖയ്യദ ഫിത്തുറാബി ബിഗൈരി ഖൈദിൻ വഹല്ല അലാ ജവാനി ബിഹി റഹീന, അവർ മുസഫദീങ്ങളാണ്, അതായത് മുഖയ്യദീങ്ങളാണ് അല്ലേ, മുഖയ്യദീങ്ങളാണ്, അതാണ് തഖയ്യദ അല്ലക്ക, അവരെന്താണ് ബന്ധനസ്ഥരാണ്. റഹീന പറഞ്ഞാൽ മഹ്ബൂസ്, അവര് ബന്ധനസ്ഥരാണ് എന്ന് പറയാം, അതായത് അവരെന്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ടവരായിട്ട് എന്ന് പറഞ്ഞാൽ ഇവരെ ബന്ധനസ്ഥരാക്കിപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ഇപ്പൊ തഖയ്യദ ഫിത്തുറാബി ഗൈരി ഖൈദിൻ, അവിടെ ചങ്ങലകളില്ലാതെ ബന്ധനസ്ഥരാക്കും, മണ്ണിൽ ചങ്ങലകളില്ലാതെ ബന്ധനസ്ഥരാക്കപ്പെട്ടിട്ടുണ്ട്. വഹല്ല ജവാനി ബിഹി റഹീന, തന്നെയുമല്ല അവർക്കിടയിൽ അവരുടെ ചുറ്റും ഈ മണ്ണ് എന്താണ് റഹീനായിട്ട് മഹ്ബൂസായിട്ട് അവർ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മമ്മിയൈസേഷൻ ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഫറവമാരെ അഹ്റാമുകൾക്കിടയിൽ ബന്ധനസ്ഥരാക്കപ്പെട്ട് കിടക്കുകയാണ് ചങ്ങലകളില്ലാതെ. അപ്പോൾ അവരുടെ ജന്മകാലത്തുള്ള അല്ലെങ്കിൽ ജീവിതകാലത്ത് ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിച്ചതുപോലെ തന്നെ മരണകാലത്തും അവരെ എന്താവാണ് ഇങ്ങനെ കൂട്ടിലടക്കപ്പെട്ട് കണ്ടാണ് അവർ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവർ മരിച്ചതിന് ശേഷം അവരുടെ കാലഘട്ടം കഴിഞ്ഞു പോകുന്നത് അങ്ങനെയാണ്. ഇനി പറയാണ് തആലല്ലാഹു കാന സഹ്റു ഫീഹിം, അള്ളാഹു പരിശുദ്ധനാണ്, കാന സഹ്റു ഫീഹിം, അവർക്ക് മാസ്മരികത ഉണ്ടായിരുന്നു അല്ലേ, അവർ പിന്നെ മാജിക്കിന്റെ ആൾക്കാര്. അലൈസൂലിൽ ഹിജാരത്തി മുന്തഖീന, അവരെന്തായിരുന്നു ഈ കല്ലുകളെ പോലും സംസാരിപ്പിക്കാൻ കഴിവുള്ളവരായിരുന്നു. തആലല്ലാ സുബ്ഹാനല്ലാ എന്നർത്ഥം. മുന്തഖീന അൻതഖ ഐ കല്ലമ ഐ അലൈസു ഹുമുല്ലദീന അൻതഖുൽ ഹിജാറ, അവര് കല്ലുകളെ സംസാരിപ്പിക്കാൻ കഴിവുള്ളവരായിരുന്നില്ലേ. വയുരീതു
അന്നവും അൻഷവുമിന് അഭിനീയത്തിമായിനിഹിം ദലാലത്തിന്നുത്തുക്കെ അലാമായനാഹു. അതായത് കല്ലുകളിൽ നിന്ന് അവരുടെ കല്ലുകളിൽ നിന്ന് അവരെന്തായിരുന്നു, വലിയ 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 സൃഷ്ടികൾ അവർ സൃഷ്ടിച്ചിരുന്നു. അഷറുൽ അഭിനീയത്തി അൽ ഹിർമാനിൽ അൽ ഹറമാനിൽ കായ്മാനി ബിജാനിബിൽ ജീസ, അതിലെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഈ കല്ലുകളാൽ കൊണ്ട് അവരുണ്ടാക്കിയിട്ടുള്ള വലിയ എടുപ്പുകളിൽ, വലിയ കെട്ടിടങ്ങളിൽ പ്രധാനപ്പെട്ടത് അൽ ജീസയുടെ അടുത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട ഹറമുകൾ തന്നെയാണ്. അതാണല്ലോ ലോകാത്ഭുതങ്ങളിലായി പെടുന്നത്. വഹുമാമിൻ അജിമിമാ ബുനിയ ബൻ അൽ ബുനാത്തു, മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങളാണ് ആ രണ്ട് ഹറമുകളും. വഫീഹിമ ദലീലുൻ അലാ അന്നൽ മിസ്രീനൽ കുദമാകാനു ആലമൽ ഉമ്മി ഖാതിബത്തിൻ ബി ഫന്നിൽ ഇമാറത്തി വഹന്ദസതിഹ. ആ രണ്ട് എടുപ്പുകൾ, ആ രണ്ട് അഹ്റാമുകൾ മാത്രം മതി പഴയകാല ഈജിപ്തുകാർ ഈ എന്താണ് അവരുടെ നിർമ്മാണ കലയിൽ, തച്ചുശാസ്ത്രത്തിൽ വലിയ അഗ്രഗണ്യന്മാരായിരുന്നു എന്നതിന് തെളിവ് അത് മതി. അപ്പോൾ അത്രയും വലിയ കഴിവുള്ളവരായിരുന്നു ഈ ഫറോവമാർ, അല്ലെങ്കിൽ അവിടെയുള്ള ഈജിപ്തുകാർ എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാ. വഹും മാഹിറൂന ഫിസ്സഹരി വക്കാനു മുക്കല്ലിമീന ലിലഹജാരി, കല്ലുകളെപ്പോലും സംസാരിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ നേരെ സംസാരിപ്പിക്കല്ല, പകരം കല്ലുകളെ ഈ രീതിയിൽ ആകർഷണീയമായ രീതിയിൽ കല്ലുകൾ കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കുകയും അവ സംസാരിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ വലിയ കെട്ടിടങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവിടെ അവിടെ ഒരു തഅജ്ജുബിന്റെ ഒരു അത്ഭുത രീതിയിൽ ഉപയോഗിച്ചു. അതേസമയം തന്നെ വാദാത്തുൽ ഇസ്തിഫാമി, അതുപോലെ അലൈസു എന്നതിൽ അവിടെ റംസയെ അവിടെ അദ്ദേഹം തൻബീഹിന് വേണ്ടി ഉപയോഗിച്ചു. വാദാത്തുൽ ഇസ്തിഫാമിലിൽ ഇന്തിബാ ഇലാ മഖുദ്റതിഹിം ഫിസ്സേരി യുഹിബ്ബുൽ മർഉ മിൻ നബ്ശ അഖീഹി ഹയ്യൻ വയൻബിശുഹു വലൗ ഫിൽ ഹാലികീന. അതുപോലെ തന്നെ മനുഷ്യന്മാർ അവിടെയുള്ള ആൾക്കാരുടെ രീതി എന്താണ്, നബ്ശ് എന്ന് പറഞ്ഞാൽ ഹഫ്റുൽ ഖബർ, ഖബറിനെ കുഴിച്ചെടുക്കുക, അവിടെ നിന്ന് അവിടെയുള്ള ഖബറിനെ കുഴിച്ചെടുക്കുക, ഖബറിൽ നിന്ന് ഖബർ കുഴിച്ചെടുത്തിട്ട് അവിടെ എന്ത് ചെയ്യുക, ഖബർ കുഴിച്ചെടുത്തിട്ട് ജീവികളെ ജീവനോടെ കുഴിച്ചു മൂടുക. തിരിച്ചും എൻബിഷു എന്ന് പറഞ്ഞാൽ യുഹ്രിജുമിൽ ഖബരി, ഖബറിൽ നിന്ന് മരിച്ചാളെ തിരിച്ചെടുക്കുകയും ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞത്. യുഹിബുൽ മറു, അക്കാലത്തുള്ള ജനങ്ങളുടെ പ്രത്യേകത, അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരികൾ, യുഹിബു അന്യദുഫൻ അഹി ഹയ്യൻ ഫിൽ കുബൂരി, ജീവനോടെ സുഹൃത്തിനെ കൂട്ടുകാരനെ സഹജീവിയെ ജീവനോടെ ഖബറിൽ കുഴിച്ചു മൂടാൻ അവർ തയ്യാറാണ്. പക്ഷേ വയുൻബിഷുഹു മിനൽ ഖബരി വലൗ കാനൂ മയ്യിതീൻ, അതായത് തിരിച്ചും ഇവിടെയും കാണാം ഒരു ഓപ്പോസിറ്റ് ആശയത്തെ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം ജീവനോടെ ഖബറിൽ കുഴിച്ചു മൂടുകയും മരിച്ചാളെ ഖബറിൽ നിന്ന് തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പരസ്പര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു സമൂഹമായിട്ട് നമുക്ക് അവരെ കാണാൻ പറ്റും. അതാണ് യുഹിബുൽ മർഉ അയ്യദുഫൻ അഖീ ഹയ്യൻ ഫിൽ ഖുബൂരി, അല്ലെ, ജീവനോടെ മനുഷ്യനെ കുഴിച്ചു മൂടുക. വയുൻബിഷുഹു മിനൽ ഖുബൂരി വലൗ കാനൂ മയ്യിതീൻ, ഇത് തൂത്ത് അൻഖിനെ ഖബറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ സാഹചര്യത്തിലേക്കുള്ള സൂചകമായിട്ടാണ് അദ്ദേഹം ഇവിടെ ഇത് പറയുന്നത്. എന്നിട്ട് പറയാണ്, അദ്ദേഹത്തോട് പറയാണ്, തൂത്ത് അൻഹിനോടാണ് ഇനി ചർച്ച. നേരത്തെ സൂര്യനോട് അഭിസംബോധന ചെയ്തതിൽ നിന്ന് മാറി അവസാനമായി ഇദ്ദേഹം കുറെ വരികൾ ഇതിനകത്ത് കഴിഞ്ഞു പോകുന്നുണ്ട്. കുറെ കട്ട് ചെയ്തിട്ടുള്ള വരികളാണ് നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കട്ട് ചെയ്യപ്പെട്ട വരികളെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ സുല്ലിൽ തമിനിൽ ഹഫായിരി ഖബല യൗമിൻ യസുല്ലു മിനത്തുറാബിൽ ഹാമിദീന, എന്താണ് സുല്ലിൽത്ത ഐ ഉഖ്രിജിത മിൻഹാബി റിഫ്കിൻ, അതായത് ഖബറിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്നു. ഖബല യൗമിൻ എന്ന് പറഞ്ഞാല് യൗമുൽ ഖിയാമ, യൗമുൽ ഖിയാമക്ക് മുമ്പിൽ നിന്നെ, അല്ലെ, ബാഴ്സ് യൗമുൽ ബാഴ്സ് എന്ന് പറഞ്ഞാൽ യൗമുൽ ഖിയാമാണ്. അപ്പൊ ഖിയാമത്ത് നാളിലാണ് ഖബറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്, അതിന്റെ മുൻപേ നിന്നെ കൊണ്ടുവന്നു. യസുല്ലു മിനത്തുറാബിൽ ഹാമിദീന ഖബല യൗമിൻ യസുല്ലു മിനത്തുറാബിൽ ഹാമിദീന, മരിച്ച ആൾക്കാരൊക്കെ മണ്ണിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസത്തിന്റെ മുമ്പ്, അതായത് യൗമുൽ ഖിയാമ, യൗമുൽ ഖിയാമക്ക് മുമ്പിൽ തന്നെ, മുമ്പിൽ തന്നെ യൗമുൽ ഖിയാമ വരുന്നതിന് മുമ്പേ തന്നെ നിന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ഉഖ്രിജിത മിൻ ഖബരിക ഖബല യൗമിൽ ബഅസ് ഫഇൻ തകു ഇൻ ദ ബഅസിൻ ഫീകശ ഫീഹി ശക്കുൻ ഫഇന വറാഉൽ ബഅസ അൽ യഖീന ഫഇൻ തകുൻ അൽആൻ തശക്കു ഫീ ഹാദൽ ബഅസ്, അതായത് നിന്നെ ഇങ്ങനെ പുറത്തേക്ക് ജനങ്ങൾ ഖബറിൽ നിന്ന്, അതായത് നിന്നെ മെമ്മൈസേഷൻ ചെയ്തതിൽ നിന്ന് ഈ നിന്റെ ഖബർ എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഈ പിന്നെ അഹ്റാമിൽ നിന്ന്, ആ പെട്ടിയിൽ നിന്ന് നിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതുള്ളൂ. ഖബർ ഇവിടെ അവരുടെ ഖബർ അതാണല്ലോ.
അപ്പൊ ഈ ഖബറിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്നതിൽ നിനക്ക് സംശയമുണ്ടോ? നിനക്ക് നിന്റെ ഈ പുനരുദ്ധാര നിന്റെ ഈ പുനർജന്മത്തിൽ ജനിപ്പിച്ചിട്ടില്ല, നിന്നെ പുറത്ത് കൊണ്ടുവന്നതിൽ നിനക്ക് സംശയമുണ്ടോ? പക്ഷേ മനസ്സിലാക്കുക, നിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ശരിയായ രീതിയിലുള്ള ഒരു ബാഹ്സ് നിനക്ക് വരാനുണ്ട്, അത് ഉറപ്പാണ്. അതിൽ നിനക്ക് സംശയം വേണ്ട. അതായത് തീർച്ചയായും നിന്നെ പുനരുജ്ജീവിപ്പിക്കും, അല്ലെ, ഖിയാമത്ത് നാളിൽ നിന്നെ പുനരുജ്ജീവിപ്പിക്കും, നിനക്ക് ചോദ്യമുണ്ടാവും എന്നർത്ഥം. ഫൈൻ തക്കുനില്ലാനു തശുക്കു ഫി ഹാദൽ ബാഹ്സ് അല്ലദീ ഖുരിജ്ത ബിഹി മിൻ ഖബ്രിക്, നിന്നെ നിന്റെ ഖബറിൽ നിന്ന് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നു എന്നതിൽ നിനക്ക് ഇപ്പോൾ സംശയമുണ്ടെങ്കിൽ, ഫലാ മഹാലത്ത, സംശയം വേണ്ട, ഒരു സാധ്യതയുമില്ല. സയ്യത്തിൽ ബാഹ്സുല്ലദീ ലാ തുഷുക്കു ഫീഹി, എന്നാൽ നീ സംശയിക്കേണ്ടതില്ല. എന്തിൽ സംശയിക്കേണ്ടതില്ല? നിന്നെ പുനരുജ്ജീവിപ്പിക്കുമെന്നതിൽ നീ സംശയിക്കേണ്ട. നിന്നെ പുനരുജ്ജീവിപ്പിക്കും. എന്നിട്ട് പറയണം, വലൗലം യഹ്സിമൂക ലകാന ഖൈറൻ കഫാ ബിൽ മൗതി മുഅ്തസിമൻ ഹസീന, അവർ നിന്നെ വേണ്ട രീതിയിൽ, യംനഉക മിനൽ മക്രൂഹി, അവർ നിന്നോട് വേണ്ട രീതിയിൽ പെരുമാറിയില്ലായിരുന്നുവെങ്കിൽ, അതായത് നിന്നെ പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നതാണ് അവർ നിന്നോട് ചെയ്യേണ്ടിയിരുന്നത്. പകരം അവർ നിന്നെ പുറത്തു കൊണ്ടുവന്നു. പക്ഷെ ലക്കാന ഖൈറൻ, അവർ നിന്നെ സംരക്ഷിക്കുക, നിന്നെ പുറത്തു കൊണ്ടുവരാതിരിക്കുക, അതായിരുന്നു ഖൈർ. പക്ഷെ കഫാബിൽ മൗത്തി മുഅ്തസമൻ ഹസീന, മരിച്ചൊരാളെ സംബന്ധിച്ചിടത്തോളം അവൻ മുഅ്തസമാണ്, അവൻ എന്താണ്, എല്ലാം സുരക്ഷിതനാണ്, അവര് എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നർത്ഥം. കഫാബിൽ മൗത്തി മുഅ്തസമൻ ഹസീന, മരണം എന്നത് മറ്റെല്ലാ അക്രമങ്ങളിൽ നിന്നും, മനുഷ്യന്മാരിന് എന്തൊക്കെ അക്രമം ചെയ്താലും മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ആൾക്ക് ഈ ഒരു അക്രമവും എത്തുകയില്ലല്ലോ, അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. കഫാബിൽ മൗത്തി മുഅ്തസമൻ ഹസീന, ലോ അന്നഹും തറക്കൂക ഫലം യത്തഖിദു ലക ഹാദിൽ ഇസ്മത ലമാ അസാബക മിൻ മക്രൂഹിൻ, നിനക്ക് അവര് നിന്നെ കൊണ്ട് അവരിങ്ങനെ പുറത്തു കൊണ്ടുവരാതെ നിന്നെ അവർ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു നിനക്ക് നല്ലത്. മരണം, ആ മരണ നിന്നിലേക്ക് അവരെത്തുന്നതിൽ നിന്ന് ആ മരണം അവരെ തടയും. വജല ഉഹാദൽ മാനാഫിൽ ബൈത്തിസാനി, എന്താണ് ഈ പറഞ്ഞത് എന്നതിന്റെ അർത്ഥം നമുക്ക് നെക്സ്റ്റ് വരിയിലാണ് മനസ്സിലാക്കുക. എന്താണ് പറഞ്ഞത്? യുദർറുഅഖുൽ ഹയാത്തി വലൈസ ശൈഉൻ ബിലാഇരിഹി ഇദാ സഹിബൽ മനൂന, മനുഷ്യന്മാര് ജീവിച്ചിരിക്കുമ്പോഴാണ് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുക, മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ഒരു ബുദ്ധിമുട്ടും മരിച്ച ആൾക്കാർക്ക് എത്തുകയില്ല, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, മരിച്ച അവസ്ഥയിലാണെങ്കിൽ ഇവരുടെ ഒന്നും ബുദ്ധിമുട്ട് മനുഷ്യരിലെത്തൂല, ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് അവർ നിന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടിയാലും ബുദ്ധിമുട്ടിച്ചാലും നിനക്ക് പ്രശ്നമില്ല, നീ മരിച്ചു കടക്കുകയല്ലേ എന്നാണ് പറഞ്ഞതിൻ്റെ. എന്നിട്ട് പറയാണ്, സമാനുൽ ഫിർദൗസ് ഫർദി യാ ഫിർഔനു വല്ല വദാലത്ത് ദൗലത്തുൽ മുതജബ്ബിരീന, എന്താ പറയുന്നത്? സമാനുൽ ഫർദ് ഐ സമാനുൽ ഹുക്കുമിൽ ഫർദി അൽ ഫർദ്, അല്ലെ, ഏക ഭരണകൂടം അല്ലെങ്കിൽ ഏകാംഗ ഭരണം അല്ലെങ്കിൽ സ്വച്ഛാധിപത്യ ഭരണം, അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ആ കാലം കഴിഞ്ഞു, വലുത് വല്ല. യാ ഫിർഔനു, ഇവിടെ ഫിർഔൻ ആരാണ്? തോത്തു ആൻഖിനോട്, അല്ലെ, ആ പുറത്തു കൊണ്ടുവന്ന തൂത്താൻകിനോട് പറയാണ്, സമാനുൽ ഫിർദൗസ് യാ ഫിർഔനു വല്ല, ഈ ഏകഭരണത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. വദാലത്ത് ഇൻഖലബത് മിൻ ഹാലിൻ ഇലാ ഹാലിൻ, ഒരു ഭരണകൂടം മാറി മറിഞ്ഞിട്ടുണ്ട്. അൽ മുത്തജബ്ബിരീന, ഇവിടെ മുത്തക്കബ്ബിരീങ്ങളായിട്ടുള്ള അധികാര ദുർവിനിയോഗം ചെയ്തിട്ടുള്ള ആൾക്കാരുടെ, അഹങ്കാരികളായിട്ടുള്ള രാജാക്കന്മാരുടെ അധികാരം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, സ്വച്ഛാധിപതികളുടെ അധികാരം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. മല്ലാ സമാനു ഹുക്കുമിൽ ഫർദ് വൽ ഇസ്തിബ്ദാദി വൻകലബത്ത് ദൗലത്തുൽ മുത്തക്കബ്ബിരീന വൽ മുസ്തബിദ്ദീന, അല്ലെ, മല്ലാ സമാനു ഹുക്കുമിൽ ഫർദ് വൽ ഇസ്തിബ്ദാദി, സ്വച്ഛാധിപത്യത്തിന്റെയും ഏകഭരണത്തിന്റെയും കാലഘട്ടം കഴിഞ്ഞു. വൻകലബത്ത് ദൗലത്തുൽ മുത്തക്കബ്ബിരീന വൽ മുസ്തബിദ്ദീന, സ്വച്ഛാധിപതികളുടെ അഹങ്കാരികളുടെ അധികാരം അവരുടെ രാഷ്ട്രങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ, വാസ്ബഹത്തി റുആത്തു ബികുല്ലി അർലിൻ, എല്ലാ ലോകത്തും ഭരണീയരാരാണ്, സാധാരണ ജനങ്ങളാണ് അധികാരമായത്. വാസ്ബഹത്തു റുഹാത്തു റുആത്തു ബികുല്ലി അർലിൻ ഹലാഹുക്കുമിർ റഈയത്തിനാസിലീന, അതാണ്
ഐ സമാനു ഹുക്കുമിൽ ഫർദ് വദാലത്ത് ഇൻഗലബത്തു അത് നേരത്തെ ഉദാഹരണം തന്നെയാണ്. ആ മഅനിൽ മുഫ്രദാത്ത് ഇവിടെ ആവശ്യമില്ല. പറഞ്ഞത് വന്നത് തബദ്ദലത്തുൽ ഹുക്കുമാത്തുൽ ഇസ്തിബ്ദാദിയ ഇലൽ ഹുക്കുമാത്തു ശഅബിയ യഹ്കുമുഹ മൻ യഖ്താറൂനഹു വശഅബ്. ഇവിടെ എന്താണ്ടായത്? വാസ്ബഹത്തിർ റുആത്തു, ആട്ടിടയന്മാരായിട്ടുള്ള, അതായത് ഇവിടെ ഭരണീയർ, അതായത് സാധാരണ ജനങ്ങൾ, അവരായി ബികുല്ലി അർലിൻ എല്ലാ ലോകത്തും, അലാ ഹുക്മിർ റഇയത്തി ഭരണീയരെ ഭരിക്കുന്നവരായി, നാസിലീന അപ്പോൾ അവരാണ് അധികാരത്തിലേക്ക് ഇറങ്ങി വന്നത്. ഈ ലോകത്തിൻ്റെ അധികാരക്രമം സ്വേച്ഛാധിപതികളിൽ നിന്ന് സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. നിലവിൽ ആരൊക്കെ സ്വേച്ഛാധിപതികളുണ്ടോ ആ സ്വേച്ഛാധിപതികളുടെ അധികാരമൊക്കെ പോകും, അതൊക്കെ സാധാരണ ജനങ്ങളിലേക്ക് വരും എന്നൊരു പ്രതീക്ഷയുടെ തിരുനാളം കൊളുത്തുകയും കൂടിയാണ് അദ്ദേഹം ഈ വരികളിലൂടെ ചെയ്യുന്നത്. അപ്പം ഇത്രയുമാണ് ഈ കവിതയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ കൃത്യമായി കണ്ടെത്തി നിങ്ങൾ ഉത്തരം എഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.